എന്തോ താ ജോലി, ഒന്ന് വേഗമാട്ടെ. മാധവ എന്തോ ഇവാ നല്ല കങ്കാളിയാണല്ലോ. ആകപ്പാട് 27 ബ്ലാക്ക് മരമേ ഉള്ളൂ. നീ 28 വെട്ടിയല്ലേ. മുതലാളിക്ക് സന്തോഷം വന്നോട്ടെന്ന് വിചാരിച്ചൊന്ന് കൂട്ടി പറഞ്ഞേ ഉള്ളൂ. നീ ഇപ്പൊ കഞ്ചാവ് അടിക്കുമോടാ? ഇല്ലേ, അതിന് പകരം പകരം വല്ലപ്പോഴും ഇച്ചിരിച്ച കള്ളു കുടിക്കുവേ. ചുമ്മാതല്ല തോട്ടത്തിൽ ജോലിയൊന്നും നടക്കാത്ത. കണ്ടില്ലേ മരത്തിന്റെ ചോടൊക്കെ കിടക്കുന്നത്? എന്താടാ പുല്ലൊക്കെ ചെത്തിക്കാത്ത? മുതലാളി പറഞ്ഞിട്ടാകാന്ന് വെച്ചാ. എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വരില്ല, നോക്കിക്കണ്ട് ചെയ്യണം. അതിനാ കങ്കാണിയെ വെച്ചിരിക്കുന്നു. ഓ നിന്നാട്ടെ സാറേ, ഒന്ന് ചോദിക്കട്ടെന്നേ. അതെന്തോന്നാ? മുതലാളിക്ക് കമ്പി വന്നതാ. ഡവർക്കി ഇങ്ങ് വന്നടാ, ഇങ്ങോട്ട് വാടാ. നമുക്ക് ആ തവാലാപ്പീസ് വരെ ഒന്ന് പോണം. എന്തിനാ സാർ? നമ്മുടെ മുതലാളിക്ക് ഒരു കമ്പി വന്ന് കിടപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വരാൻ. മുതലാളിക്ക് വന്ന കമ്പിയല്ലേ, അത് വലുതായിരിക്കും. ഇവിടെ ഇത്രയും വലുതാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പിടിവണ്ടി കൊണ്ടുവന്നോ. നല്ല പുള്ളിയാണ്. എവിടെ കൊണ്ടുപോയാ? മുതലാളിയുടെ വീട്ടിലേക്ക്. വേഗം കമ്പി കിടന്നിടത്ത് കൊണ്ട് ഇട്ടാട്ടെ, അല്ലെങ്കില് ഇടീര പെരുന്നാളായിരിക്കുകയല്ലോട്ട് പിടി. എന്താ സ്വപ്നം കാണുകയാണ് അല്ലേ? ചോദിച്ചാലും കേട്ടില്ലേ? തോട്ടത്തിലേക്കല്ലേ ഞാൻ പോയാ ഇറങ്ങുകയാണ്. ഞാനത് ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് പറയായിരുന്നു. എവിടായിരുന്നു? ഇന്നലെ അല്ലേ? അല്ല, ഇപ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. മനസ്സ് എവിടായിരുന്നു? ഞാൻ ന്യൂ പ്ലാന്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു. അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ച അതിനേക്കാൾ ഗൗരവമുള്ള ഏതോ കാര്യമാണ്. ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്നലെ പോയിട്ട് മടങ്ങി വന്നപ്പോൾ മുതൽ എന്താ ഒരു വല്ലായ്മ? പോയ കാര്യം പറഞ്ഞില്ലല്ലോ. 10,000 രൂപ സബ്സിഡി വാങ്ങാനുണ്ടായിരുന്നു. അത് കിട്ടാൻ ഇനിയും കുറച്ചു മാസം താമസിച്ചേക്ക് വന്നാ തോന്നുന്നു. കാപ്പി കുടിക്കണം, തണുത്തു പോകും. അതി രാവിലെ തോട്ടത്തിൽ പോകണമെന്ന് വിചാരിച്ചില്ല. ഇന്ന് റീപ്ലാന്റിങ് തുടങ്ങുകയാണ്. സുഖമില്ലെങ്കിൽ പോകണ്ട, ചാക്കോച്ചൻ തോട്ടത്തിൽ കാണുമല്ലോ. ചാക്കോച്ചൻ നേരത്തെ ഇങ്ങെത്തിയോ? 8 മണിക്ക് ജോലി തുടങ്ങി. ഇങ്ങനെ ഒരു സൂപ്പറുണ്ട് ഉള്ളപ്പോൾ
ഞാൻ മന്നില്ലെങ്കിൽ തന്നെ എന്താണ്? ശരിക്ക് വളം ചെയ്യുകയാണെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ ഈ തൈകൾക്ക് 8 ഇഞ്ച് വണ്ണം വരുമെന്നാണ് എന്റെ വിശ്വാസം. കൊച്ചം പറഞ്ഞു ശരിയാണല്ലോ. പ്ലാന്റിങ്ങിന്റെ കാര്യത്തിൽ എന്റെ ഊഹങ്ങൾ സാധാരണ തെറ്റാറില്ല. അപ്പോൾ 2 വർഷമായി. ആട്ടെ, നമ്മുടെ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം തുടങ്ങാനായി. മരുന്നുകളെല്ലാം വരുത്തിക്കഴിഞ്ഞു. പറഞ്ഞിരുന്നതുപോലെ ഒരു നഴ്സിനെ ആവശ്യപ്പെടുന്ന പത്രത്തിൽ പരസ്യവും ചെയ്തു. ശരി. പൂമറ്റ എസ്റ്റേറ്റിലേക്ക് പരിചയസമ്പന്നയായ ഒരു നേഴ്സിനെ ആവശ്യമുണ്ട്. നിങ്ങൾ ഒരു നല്ല നേഴ്സായിരിക്കാം, പക്ഷേ എസ്റ്റേറ്റിലേക്ക് നിങ്ങളെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തെളിച്ചു പറയാം, നിങ്ങളുടെ ജോലിക്ക് ഈ കുട്ടി ഒരു തടസ്സമായിരിക്കും. എന്തായാലും അമ്മേ, കുട്ടി കൂടി ഉള്ളതുകൊണ്ട് ജോലി കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പനില്ലാത്ത കുഞ്ഞ്, വിധവയായ യുവതി, ഒരു സഹായം അവർക്കിപ്പോൾ ആവശ്യമാണ്. അപ്പോൾ ജോലി കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? എന്റെ അഭിപ്രായം അതാ, പിന്നെ ഇഷ്ടം പോലെ ചെയ്യണം. നിന്റെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. അക്കരെ തേയിലത്തോട്ടത്തിലാണ് എന്റെ ഡിസ്പെൻസറി. നാളെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും ജോലിയിൽ പ്രവേശിച്ചോ. ഏ ബാലകൃഷ്ണ സാറേ, എന്താ നമ്മുടെ പെമ്പറന്നൊരു വഴിക്കെങ്ങാനും കണ്ടോ? എവിടെ പോയി? മരുന്ന് മേടിക്കാൻ. ടൗണിലോ? അല്ല, നമ്മുടെ എസ്റ്റേറ്റ് ആശുപത്രിയിൽ. കുപ്പിയിലെ മരുന്ന് ദിവസം 3 പ്രാവശ്യം ഓരോ ഓൺസ് വീതം ആഹാരത്തിന് ശേഷം കഴിക്കണം. ഉളി ഒരെണ്ണം എടുത്ത് 4 പൊട്ടിച്ച് അതിന്റെ ഒരു ഭാഗം ദിവസം 1 പ്രാവശ്യം കഴിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന്? കടലാസിലെ മരുന്ന് ദിവസം 3 ആഹാരത്തിന് ശേഷം കുലുക്കി കുലുക്കി കുടിക്കണം. കുപ്പി 4 പൊട്ടിച്ച് ഓരോ കഷ്ണം വീതം വിഴുങ്ങണം. മിടുക്കൻ. എടാ, മണ്ടൂസ കുപ്പിയല്ല പൊട്ടിച്ച് കഴിക്കേണ്ടത്, ഗുളികയാ. അല്ല ജോയിയോ, ഒരാഴ്ചയായല്ലേ കണ്ടിട്ട്. ചെറിയൊരു സർക്കിട്ടിലായിരുന്നു. ഇരിക്കും. എവിടെ വരെ പോയിരുന്നു? തേക്കടി വരെ. വെറുതെ പോയെന്നേ ഉള്ളോ? ആ, അവിടെ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. ജെസ്സി വന്നൊന്ന് കേട്ടു. ശരിയാണ്, കുളിക്കാൻ പോയിരിക്ക. Oh
എന്താ പേടിച്ചു പോയോ? പേടിച്ചില്ല. ജെസ്സി എന്ന് വന്നു? ഇപ്പൊ പറയുന്നില്ല. വേണ്ട, പിന്നെ പറഞ്ഞാൽ മതി. എവിടെ കിട്ടി ഈ കടുവായെ? ഇത് കടുവായല്ല, പിന്നെ കിടുവായിരിക്കും. കൂട്ടുകാരനാണ്. കൂട്ടുകാരിയാകാത്തത് ഭാഗ്യം. മനസ്സിലൊരു കൂട്ടുകാരിയുണ്ട്. മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ഒരിക്കൽ ഞാൻ കൂട്ടത്തിൽ കൊണ്ട് നടക്കും. എനിക്ക് അങ്ങോട്ട് പോകണമല്ലോ. പൊയ്ക്കോളൂ. ഈ പട്ടി എന്റേതാണ്. ഇതിനെ ഈയിടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതല്ല, ഈ പട്ടിയെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്. മോശം. ഈ പട്ടിയുടെ ഓ പേരോ? ലയൻ. ഈ പട്ടിയുടെ ഉപദ്രവം ഉണ്ടാകുമോന്ന്. ഓഹോ, അതാണോ ഇത്രയും നേരം ചോദിച്ചത്? പട്ടിയുടെ ഉപദ്രവം ഉണ്ടായില്ല, മനുഷ്യന്റെ ഉപദ്രവം ഉണ്ടായില്ല. വാടാ, നമുക്ക് പോയേക്കാം. മരത്തിന്റെ മുകളിലാണോടോ കണ്ണാടിപ്പണി? കുഞ്ഞെ, ഞാൻ പറ്റിയ പേടിച്ച് കേറിപ്പോയതാ. താൻ ആള് വീരനാണല്ലോ. കുഞ്ഞെ, ആ സൈഡിലേക്ക് ഞാൻ നോക്കിയതേയില്ല. തന്നെ ഇപ്പൊ വെടിവെച്ച് താഴത്തിടും. എന്റെ കുഞ്ഞോ, ഞാൻ ഈ കണ്ടതായിട്ട് ആരോടും പറയല്ലേ, ഈശ്വരനാണ് പറയല്ലേ, അവനെ പുറകോട്ട് വിടിയ. എന്റെ അയ്യോ, എന്റെ അമ്മോ. ജോയ് എപ്പോഴും വന്നു? കുറച്ചു നേരമായി. നീ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ. പോവാൻ ഒരുങ്ങുകയായിരുന്നു. ജെസ്സി പരീക്ഷ നല്ലവണ്ണം എഴുതിയോ? ഒരുവിധം നന്നായിട്ട് എഴുതി. ക്ലാസ് കിട്ടുമോ? ഇല്ലെങ്കിലും പാസ്സാകുമെന്ന് തോന്നുന്നു. നിങ്ങൾ സംസാരിക്കുക, എനിക്ക് അടുത്ത ജോലിയുണ്ട്. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇപ്പൊ വരാം. മഹാ നിർബന്ധക്കാരിയാ. ആ ചാക്കോച്ചിന് സുഖമാണല്ലോ. അതെ. ാളികളുടെ ആവശ്യം പറഞ്ഞ് സഹായിക്കുന്ന ഒരു തോട്ടമാണിത്. അത്യാവശ്യക്കാർക്ക് അഡ്വാൻസും കടവും കൊടുക്കുന്നു. എന്നിട്ടും ഒട്ടുപാലും ചിരട്ടപ്പാലും മോഷ്ടിക്കുന്നത് പേടിയില്ലാഞ്ഞിട്ടല്ലേ? അറിയാൻ പാടില്ലാതെ ചെയ്തു പോയതാ. ഒരിക്കലത്തേക്ക് മാപ്പ് തരണം. കൊലക്കുറ്റമാണെങ്കിലും മാപ്പ് ചോദിച്ചാൽ ഒരു അന്തസ്സുണ്ട്. മോഷണത്തിന് മാപ്പ് ചോദിക്കുന്നത് വെറും വേഷമാണ്. ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കത്തില്ലേ. ഇനി ഇത് ആവർത്തിച്ചാൽ ഇവിടെ പണിയില്ലെന്ന് പറഞ്ഞേക്കും. ഓ, എന്താ ചാക്കോച്ച? അല്ല, കണ്ണു തെറ്റിയാ. ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിലാണ് എനിക്ക് അത്ഭുതം. കക്കുന്നവനെ കണ്ടാൽ തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ല. പുന്നച്ച, ചാക്കോച്ചിനൊരു സഹായത്തിന് ബാബുവിനെ കൂടെ ഇവിടെ ആക്കിയാൽ എന്താണെന്ന് ആലോചിക്കുക. വളരെ നല്ലതാ. ചുമതലാബോധം ബാബുവിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ എസ്റ്റേറ്റിന്റെ ഭരണം ബാബു ഏറ്റെടുക്കേണ്ടതില്ല. അവനാവക ചിന്തകളൊന്നുമില്ല. തോക്കും പട്ടിയും ഉണ്ടെങ്കിൽ ചോറ് പോലും വേണ്ട. ഇതോടെ കഴിക്കും മോനെ. എനിക്ക് മതിയമ്മേ. മോനെ, എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഇനി നീ കൂടെ ശ്രദ്ധിക്കണം. അപ്പച്ചിന് നല്ല സുഖമില്ല. എസ്റ്റേറ്റ് കാര്യത്തെ പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടില്ലെന്നേ. അറിഞ്ഞുകൂടാത്തൊക്കെ പറഞ്ഞുതരാൻ അപ്പച്ചനുണ്ടല്ലോ. പഠിത്തം കഴിഞ്ഞ് നീ മടങ്ങി എത്തുമ്പം ഭരണം നിന്നെ ഏൽപ്പിക്കണമെന്ന് അപ്പച്ചന് നേരത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ശരി, നാളെ മുതൽ ഞാൻ കൂടി തോട്ടത്തിലിറങ്ങും. ഇത്താപ്പാ, വേഗം കൊണ്ടുപോടാ. ഇതുവരെ ഈ പട്ടി ഇവിടെ ആരോടും ഇണങ്ങിയില്ലല്ലോ. അതാണ് അവന്റെ പ്രത്യേകത. ഓരോ ദിവസം കിട്ടുന്ന റബ്ബർ പാലിന്റെ കണക്ക് ഇതിലുണ്ട്. തേയിലയുടെ കണക്കോ? ഇത്താപ്പ, ആ അതിതാ. എല്ലാം പെട്ടെന്ന് പഠിക്കാൻ സാധിക്കില്ല. രണ്ടു മാസം കൊണ്ട് മിക്കവാറും മനസ്സിലാക്കാം.
ഞാൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. ബാബു ഇവിടെ ഇരുന്ന് ഈ കണക്കുകൾ നോക്കും. അതെ, കാട്ടുമൃഗമാ. കണ്ടില്ലേ, നാല് കാലും രണ്ട് കൊമ്പും. ഓ, സാരി കേറിയോ? ഇല്ല, ഒട്ടും കേറിയിട്ടില്ല. നിസ്സാര കാര്യത്തിന് ഇങ്ങനെ പരിഭവിച്ചാൽ പണക്കാർക്കെല്ലാം നിസ്സാരമല്ലേ. പട്ടി കടിച്ചു കൊന്നാൽ പറയും, ഓ സാരമില്ല, ചത്തുപോയെന്ന്. നീ എന്താടാ ഈ കാണിച്ചേ? പെമ്പിള്ളാരുടെ സാരി കേറി പിടിച്ചാലേ മാനനഷ്ടത്തിന് ഒരു കേസ് കൊടുക്കും, അറിയാം? അത്രയൊന്നും കളിയാക്കണ്ട. കളിയാക്കാന്നൊരു കാര്യമേ എനിക്കറിഞ്ഞു. ഈ പട്ടിശല്യത്തെ പറ്റി ഞാൻ മുതലാളിയോട് ഒന്ന് പറയട്ടെ. എങ്കിൽ ദീനാമ്മേ ഞാനും ഒന്ന് കണ്ടേക്കാം. മകൾ ഇങ്ങനെ കാട്ടിൽ കറങ്ങി നടക്കുന്ന എന്തിനാണെന്ന് എനിക്കും ഒന്ന് അറിയണം. കറങ്ങി നടക്കുകയല്ല, കടയിൽ പോയിട്ട് വന്നതാണ്. അപ്പഴല്ലേ ഈ കടുവ. ഇവനൊരു ഉപദ്രവമാണല്ലേ. ഡാ, ജെസിയെ ഭയപ്പെടുത്തരുത് കേട്ടോടാ. ആ, എന്താ പുതുക്കെട്ട്? ആ, ബിസ്ക്കറ്റ് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കരുത്. രണ്ടെണ്ണം പട്ടിക്കും നാലെണ്ണം അവന്റെ യജമാനും കൊടുക്കണം. ഇതാ 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 ഇത് അവന് കൊടുക്കും. ഡാ, വാങ്ങിച്ചോടാ. ഇന്നാടാ ഞാൻ പോകുക. ബിസ്ക്കറ്റ് വേണ്ട, ഞാൻ ജീപ്പിൽ കൊണ്ടാക്കാം. അയ്യോ വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ഡാ, നീ കൂടി പോയി വീട് ചെന്നൊന്ന് നോക്കിയേച്ചു. ഒരാളെ ചാക്കോച്ചൻ സാർ മോട്ടർ സൈക്കിളിൽ നിന്ന് വീണു. ഇപ്പോ ശകലം നേരമേ ആയുള്ളൂ. എന്നിട്ട് വല്ലതും പറ്റിയോ? അറിയത്തില്ല, കൊച്ചു മുതലാളി ജി പി കയറ്റി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ദയാമേ, ദയാമേ, ഞാനേ ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരാം. ചാക്കോച്ചൻ എന്തൊരു ആക്സിഡന്റ് പറ്റിയെന്ന്. ഇപ്പൊ വരാം. ബോധം വീണാൽ ഉടനെ എന്നെ അറിയിക്കണം. എങ്ങനെ ഇരിക്കുന്നു? ബോധം വീണിട്ടില്ല. ആഹാ, ബാബു കൂടെ ഇപ്പോഴിങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ജോയി, വിഷമിക്കാനൊന്നുമില്ല. മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഇത്രയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഏതായാലും ദൈവാധീനമുണ്ട്. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഇരിക്കണം. ചാക്കോച്ചൻ അന്വേഷിച്ചു വന്നാണല്ലേ? അതെ. ചാക്കോച്ചന് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. ഫ്രാക്ചർ ഒന്നുമില്ലല്ലോ. കണങ്കാലിൽ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട്. നാളെ പ്ലാസ്റ്റർ ഇടാമെന്ന് വിചാരിക്കുന്നു. പണം എന്ത് വേണമെങ്കിലും ചിലവാക്കാം. വിഷമിക്കണ്ട, വേണ്ടതുപോലെ ചെയ്യാം. ചാക്കോച്ചൻ എന്റെ എസ്റ്റേറ്റിലെ സൂപ്രണ്ട് മാത്രമല്ല, ഒരു വിശ്വസ്ത മിത്രവും കൂടിയാണ്. എനിക്കറിയാം. അപ്പോ ഡോക്ടറുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഇറങ്ങട്ടെ. നീ എന്താ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ചാക്കോച്ചനെ കണ്ടോ, എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ കിടക്കുന്നു. കണങ്കാലിന് ഒരു ഒടിവുണ്ട്. സാരമില്ല. ഈ നല്ല ആളുകൾക്ക് എന്താ ഇങ്ങനെ ആപത്ത് വരുന്നത്? നല്ലവർക്ക് നന്മയും അല്ലാത്തവർക്ക് തിന്മയും മാത്രം നൽകുന്നതല്ല ദൈവത്തിന്റെ നീതി. ഒരു സുഖത്തിന് ഒരു ദുഃഖം. അത്രയൊന്നും സുഖിച്ചിട്ടില്ലല്ലോ ചാക്കോച്ചൻ. അല്പം സുഖിച്ചതിന് ആയുസ് മുഴുവനും നീറിപ്പുകഞ്ഞു നടക്കുന്നവരെ എനിക്കറിയാം. അയാളുടെ ജ്യേഷ്ഠന്റെ ഭാര്യയും കുട്ടികളും എല്ലാം ചാക്കോച്ചന്റെ സംരക്ഷണയിലല്ലേ കഴിയുന്നത്? അതെ, അങ്ങനെ പല പ്രാരബ്ധങ്ങളും അയാൾക്കുണ്ട്. പാവം, പൂമറ്റം തോട്ടത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെയും ചാക്കോച്ചിന് പഴയതുപോലെ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യമായ എന്തെങ്കിലും സഹായം ചാക്കോച്ചിന് നൽകണം. ജോയി ബി എ പാസ്സായി നിൽക്കുകയല്ലേ, സൂപ്രണ്ട് ഉദ്യോഗം അവന് കൊടുത്താലെന്താ? വളരെ നല്ലതാ. ആ ജോലിക്ക് ജോയിയോളം അർഹത മറ്റാർക്കുമില്ല. മേൽനോട്ടമൊക്കെ ചാക്കോച്ചിന് തന്നെ ഇരിക്കട്ടെ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യണം.
എന്താ ഈ കുതിരപ്പുറത്തുള്ള ചാട്ടം അങ്ങ് നിർത്തണം. ഉരുണ്ട് വീഴുമെന്നുള്ള പേടി കൊണ്ടാണ്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടല്ലോ, പ്രായമായി. ഇനി ഈ കുതിര സവാരി അത്ര നല്ലതല്ല. കാറുണ്ടല്ലോ യാത്ര ചെയ്യാൻ. എന്റെ കുതിരയോളം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല എന്റെ കാർ. ആ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി ഇഷ്ടം പോലെ ചെയ്യാം. വരണം ഊണ് കഴിക്കാം. കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു, കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കു. കങ്കാണി ചെങ്ങോട്ടാ? എന്തോ ആടായത് കുട്ട. അതാ ചോദിച്ചു കുട്ടയ്ക്കകത്ത് എന്തോ പഴ. എന്തുവാടാ? ഞാൻ നേര് പറഞ്ഞു വാങ്ങാണിച്ചേ. ദാ കണ്ടോ പഴം, പൂവമ്പഴം. ആ പൂവമ്പഴം എനിക്ക് ഇതായേ. എടാ നമ്മള് രണ്ടും ഒന്നല്ലേടാ. എനിക്ക് ഒരു സൂത്രം തരാമെങ്കിൽ ഒരു പഴം തരാ. എന്തുവാടാ? ഒരു വീടി. ഇഷ്ടം പോലെ വലിച്ചോ. അതല്ല ഇത് നീ വലി വലിച്ചു നോക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വന്ന വഴി തിരിച്ചു പോവാ. എന്താ നിന്നോടൊരു കാര്യം പറയണമെന്ന് ഇന്നലെ ഓർത്തു. എന്താ ചായ? നിന്നെ പഠിപ്പിച്ചത് പുന്നച്ചനാണ്. എനിക്ക് അപകടം പറ്റിയ ഉടനെ ആ സ്ഥാനത്ത് നിന്നെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. എത്ര നല്ല മനുഷ്യരിൽ നിന്നും ഇത്ര വലിയ ഉപകാരം അത്ര സാധാരണയല്ല. കൂടപ്പറപ്പുകളിൽ നിന്നു പോലും എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും ബഹുമാനവും ഭക്തിയും ഉണ്ട്. നീ നിമിത്തം ആ നല്ല മനസ്സ് അല്പമെങ്കിലും വേദനിച്ചെന്ന് വരരുത്. നന്ദികേടിന്റെ ഒരു അംശമെങ്കിലും നിന്നിൽ നിന്നുണ്ടാകുകയും വരരുത് മരണം വരെ. ശരി. ആ ഒരു കാര്യം കൂടി, പുന്നച്ചന്റെ സ്ഥാനത്ത് ഇപ്പോൾ ബാബു ആണല്ലോ. അതെ. നിങ്ങൾ തമ്മിൽ കൂട്ടുകാരാണെന്ന് എനിക്കറിയാം, പക്ഷേ സ്നേഹം ജോലിക്ക് തടസ്സമാകും. ബാബു നിന്റെ മുതലാളിയാണെന്ന് വിചാരിച്ചു കൊള്ളണം. ശരി അച്ചായ. മോളെ നീ എവിടെ പോകാൻ ഇറങ്ങിയതാ? ലൈബ്രറി വരെ. ഈ പുസ്തകം കൊടുത്തിട്ട് വന്നേക്കാം. നീ ഇതുവരെ ആ ചാക്കോച്ചനെ ഒന്ന് പോയി കണ്ടില്ലല്ലോ. ഇന്ന് ആശുപത്രിയിൽ നിന്ന് വരികയല്ലേ, ഇനി എന്തിനാണമ്മേ കാണാൻ പോകുന്നത്? ആശുപത്രിയിലോ പോയില്ല, വീട്ടിൽ ചെന്നെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ വളരെ മോശമാണ്. ഞായറാഴ്ചയാകട്ടെ, പള്ളി കഴിഞ്ഞ് അതിലെ കയറാം. അതുപോരാ, ഇന്ന് തന്നെ പോണം. നമ്മളോട് വളരെ ആത്മാർത്ഥതയുള്ള ആളാണ് അദ്ദേഹം. എന്നെ കാണുമ്പോഴെല്ലാം നിന്റെ കാര്യം ചോദിക്കും. എന്നാ 4 മണിക്ക് പോകാം. അലമാരി ലോവൽറ്റിന് ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തോണ്ട് പോകും. അതെന്തിനാ? ഇരിക്കട്ടെ, സൂക്കേടുകാരനെ കാണാൻ പോകുമല്ലേ. വെറും കൈയോടെ പോകുമ്പോ അന്യർ പോകുന്ന പോലെ ഇരിക്കും. അന്യരല്ലേ നമ്മൾ. എനിക്ക് നിന്റെ വ്യാഖ്യാനം ഒന്നും കേൾക്കണ്ട, പറയുന്ന പോലെ കേട്ടാ മതി. ശരി പോകാം. ഹലോ. നോ നോ നോ. ഓ യെസ് യെസ് യെസ്. വഴി കടന്ന് വഴക്കുണ്ടാക്കിയതാ കേസ്. ആ ഇടിച്ചവന്റെ എല്ലോ അടിച്ചേക്ക്. ഓൾറൈറ്റ്. എടോ തന്റെ മുതലാളി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? തന്നെ അങ്ങോട്ട് വിടണ്ടെന്ന്. എന്റെ പൊന്നെ, ഞാൻ നേരം വിളിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പോയിട്ട് കാപ്പി കുടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. കാപ്പിയോ? അല്ല ജെസിയോ, വാ മോളെ. ആശുപത്രിയിൽ വെച്ച് നിന്റെ കാര്യം ഞാൻ ദീനാംബയോട് ചോദിച്ചു.
എനിക്കവിടെ വന്ന് കാണാൻ സാധിക്കാതെ പോയി. അത് സാരമില്ല, ദീനാമ വരികയും അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. ഇരിക്കുമ്പോളെ, ഇതെന്താ? എന്തിനാ നമ്മള് വെറുതെ ഇതിനൊക്കെ കാശ് കളയണം? കാണാൻ വരുമ്പോൾ വെറും കയ്യോടെ വന്ന് കണ്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകുന്നത് തന്നെ എനിക്ക് വലിയ തൃപ്തിയാ, സന്തോഷവും. ഇനി ഇങ്ങനെ ഒന്നും വേണ്ട, ഇരിക്കുമ്പോളെ. ഞാൻ അറിഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചതൊക്കെ, കൊള്ളാം, മിടുക്കി. ആ, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും തീരുമാനിച്ചില്ല. ഇവിടുത്തെ ജോലിക്കാരൻ പുറത്തെങ്ങാണ്ട പോയിരിക്കുക. മോളെ, നീ തന്നെ അടുക്കളയിലോട്ട് ചെന്ന് കുറച്ച് കാപ്പി എടുത്ത് കുടിക്കുക. അലമാരയിൽ പലഹാരം വല്ലതും കാണും. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചത്. പോയിട്ട് ഇനി ഒരിക്കലും വരാം. എന്നാൽ അങ്ങനെ ആകട്ടെ. മാധവൻ വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ആ മാധവൻ ഇങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, മാധവൻ പോലീസ് സ്റ്റേഷനിലാണ്. എന്തോ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞ് പോലീസുകാർ പിടിച്ചോണ്ട് പോയിരിക്കുന്നു. എന്നിട്ട് ലോക്കപ്പിൽ അടച്ചേക്കാൻ ബാബു പറഞ്ഞെന്ന് കേട്ടു. ഞാൻ അറിയുന്നതന്നെ ഇപ്പോഴാണ്. എന്നാൽ ഇൻസ്പെക്ടർക്ക് ഒന്ന് ഫോൺ ചെയ്യണം. അയാൾ അവിടെ കിടന്നാൽ ഇവിടെ എങ്ങനെയാ ജോലി നടക്കുന്നത്? ഞാൻ ഫോൺ ചെയ്തേക്കാം. ഹലോ, ഇൻസ്പെക്ടർ അല്ലേ? ബാബുവാണ് സംസാരിക്കുന്നത്. മാധവന്റെ കാര്യത്തിനാണോ? യെസ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അയാൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇപ്പോൾ തന്നെ വിട്ടേക്കാം. ഓ യെസ്. താങ്ക്സ്. ഇത്താപ്പ വിളിച്ചതും ബെല്ലടിച്ചൊന്നും കേട്ടില്ലേ? താൻ ഫോൺ എടുത്തോ? എടുത്തു. എന്തിനാ എടുത്തേ? അല്പം സംസാരിച്ചു. എന്താ സംസാരിച്ചത്? എന്താ സംസാരിച്ചത്? മാധവന് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു, രണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവൻ കഴിഞ്ഞ ആഴ്ച കഞ്ചാവ് അടിച്ചുവെന്ന് എന്നെ വഴക്ക് പറഞ്ഞതാ. താൻ എന്റെ ഫോൺ എടുക്കുമല്ലേ? കൊതി കൊണ്ട് എടുത്തു പോയതാ അവന്. എടുത്ത് തനിയെ വയ്ക്ക്, എടുക്കടോ. എന്റെ കൊതി തീരട്ടെ. ലയൻ, ഇയാളെ താഴെ വെക്കുന്നുണ്ടോ നോക്കിയോ. അയ്യോ കുഞ്ഞേ, ഞാൻ മണിയടിക്കണ ആരാണ്ടോ വിളിക്കണോ? അതോ അതോ മോളെ, എന്താ? നീ പോരുന്നു ആശുപത്രിയിൽ, ഞാൻ ചാക്കോച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോഴോ? രാവിലെ എനിക്ക് പോകാൻ കഴിയുമോ? ഇവിടെ രോഗികൾ വരില്ലേ? അമ്മ പോയിട്ട് വരൂ, ഞാൻ പിന്നെ പോയിക്കോളാം. ഞാൻ കൂലിക്കാരെ വല്ലവരും ഇങ്ങോട്ട് പറഞ്ഞേക്കാം. നീ തനിച്ചിരിക്കണ്ടേ? വേണ്ടമ്മേ, ഇവിടെ പേടിക്കാൻ എന്തിരിക്കുന്നു? അമ്മ വരാൻ താമസിക്കുമോ? ഇല്ല, ഒരു മണിക്കൂറിനകം വന്നേക്കാം. പോകാം.
പട്ടിയെ കൊണ്ടുവന്ന് കുരപ്പിച്ചാൽ അമ്മ ഇറങ്ങി നോക്കിയാലോ? അമ്മ അവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ആ പണി ചെയ്തത്. എങ്ങനെ അറിഞ്ഞു? ആത്മശക്തി കൊണ്ട്. ധ്യാന നിരതനായി ഞാൻ മുറിയിൽ ഇരുന്നപ്പോൾ ജെസ്സിയുടെ അമ്മ ഒരു ടാക്സി കാറിൽ വടക്കോട്ട് പോകുന്നതായി കണ്ടു. മഹർഷി പുങ്കവ നമസ്കാരം. മുനികന്യകെ ശുഭമസ്തു. ആ ജെസ്സി, എസ്റ്റേറ്റിന്റെ ഭരണം മിസ്റ്റർ ബാബു ഏറ്റെടുത്തിരിക്കുകയാണ്. അടുത്ത പരിപാടി എന്താണെന്നറിയാവോ? എന്നും ഒന്നിച്ചിവിടെ ഇരുന്ന് അല്പനേരം സംസാരിക്കാം. അതിന് നിങ്ങൾ രണ്ടുപേരും മതിയല്ലോ. പോരാ, ജെസ്സി കൂടി വേണം. എന്നാൽ അമ്മച്ചോടൊന്ന് ചോദിച്ചോട്ടെ. അപ്പച്ചനോട് ചോദിക്കണ്ടേ? എനിക്ക് അപ്പച്ചനില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുകയല്ലേ? ക്ഷമിക്കൂ ജെസ്സി, അക്കാര്യം ഞാൻ ഓർമ്മിച്ചില്ല. അല്ലെങ്കിൽ തന്നെ എന്ത്, എന്റെ അപ്പച്ചൻ ജെസ്സിയുടെ അപ്പച്ചനല്ലേ? ഞാൻ ഉറപ്പു തരും ജെസ്സിയുടെ അപ്പച്ചനാണെന്ന്. അയ്യോ, ഞാൻ പോട്ടെ, അമ്മ ഇപ്പൊ വന്നു കാണും. ശരി, നാളെ കാണാം. ജെസ്സി, വല്ല സംശയവും തോന്നി അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കാരണവശാലും ഇക്കാര്യം വെളിപ്പെടുത്തിക്കൂട. പരിചയമുണ്ടെന്ന് പോലും ഭാവിക്കരുത്. എന്തെങ്കിലും പറയേണ്ടി വരില്ലേ? സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം. ഈ കഥ വെളിപ്പെടുന്നതോടൊപ്പം നമ്മുടെ വിവാഹവും നടക്കണം. എല്ലാം ബാബുവിന്റെ ഇഷ്ടം പോലെ. Thank you.
താണു വരൂ, താഴെ വരൂ, താരണി താഴ്വരയിൽ താണു വരൂ, താഴെ വരൂ, താരണി താഴ്വരയിൽ വാർമുകിലേ വാർമുകിലേ വാനിലയും വാർമുകിലേ ൂവുകളല്ലിവ പാരിൻ സാദര നയനങ്ങൾ ചായാമ്പൂവുകളല്ലിവ പാരിൻ സാദര നയനങ്ങൾ കാനനമൈനകളല്ലിവ പാടും കാമുക ഹൃദയങ്ങൾ വാർമുകിലേ വാർമുകിലേ വാനിലയും വാർമുകിലേ പനി നീർപ്പൂവായി വിരിയുവതാരുടെ പരിമള നിശ്വാസം പനി നീർപ്പൂവായി വിരിയുവതാരുടെ പരിമള നിശ്വാസം കറുക വിരലുകൾ കോർക്കുവതാരുടെ കണ്ണീർമണിമാല വാർമുകിലെ വാർമുകിലെ വാനിലയും വാർമുകിലെ ഇവിടെ ഇരിക്കാം മുകിലേ ഇവിടെ ഇരിക്കാം ഇനിയൊരു കഥ പറയാം മുകിലേ ഇനിയൊരു കഥ പറയാം കഥയുടെ ലഹരിയിൽ നീ ഒരു കണ്ണീർ മഴയായി മാറരുതേ വാർമുകിലേ വാർമുകിലേ വാനിലയും വാർമുകിലേ താണുവരൂ താഴെ വരൂ താരണി താഴ്വരയിൽ വാർമുകിലേ വാർമുകിലേ വാനിലയും വാർമുകിലേ എന്നാലും നിങ്ങളൊക്കെ കുറെ അന്തസ്വാഭിമാനമുള്ള പെൺകുട്ടികളല്ലേ, രാത്രിയിൽ ഇങ്ങനെ ഒറ്റക്കിറങ്ങി നടക്കുന്നത് മോശമല്ലേ? മാളികപ്പുറത്ത് കിടന്നുറങ്ങേണ്ട മാന്യന്മാർ പാറപ്പുറത്തിരുന്ന് മഞ്ഞു കൊള്ളുന്നതായി അറിഞ്ഞു, അതൊന്ന് കാണാമെന്ന് വെച്ചിറങ്ങിയതാണ്. ഒരു മാൻപേട ഇതുവഴി സഞ്ചാരമുണ്ടെന്ന് കേട്ടു, ഒന്ന് കണ്ടു കളയാമെന്ന് വെച്ച് ഇറങ്ങിയതാ. എന്നിട്ട് കണ്ടോ? കണ്ടുപിടിച്ചു, ബന്ധിക്കുകയും ചെയ്തു. എവിടെ? ഇവിടെ. പാവം മാൻപേട, അവൾക്ക് വല്ല ആപത്തും പറ്റുമോ എന്തോ? ഒരിക്കലുമില്ല, ഇത്ര സുരക്ഷിതമായ സ്ഥാനം വേറെ എങ്ങുമില്ല. ഇത്ര വിലപ്പെട്ട സ്ഥാനത്ത് നിന്ന് അവളെ ഇറക്കി വിടാൻ നിർബന്ധിക്കുകയില്ലേ? ആര്? മുതലാളി. പൂമറ്റം എസ്റ്റേറ്റിന് മുതലാളിക്ക് ഉടമസ്ഥാവകാശമുള്ളൂ. ബാബുവിന്റെ ഹൃദയം ബാബുവിന്റെ സ്വന്തമാണ്. ഇതിന്റെ പ്രൊപ്രൈറ്ററും മാനേജരും സൂപ്രണ്ടും എല്ലാം ബാബു തന്നെ. അങ്ങനെയാണെങ്കിൽ എന്താ പറയൂ. എനിക്കവിടെ കങ്കാണിപ്പണിയെങ്കിലും കിട്ടുമല്ലോ. കങ്കാണിയല്ല പിന്നെ പങ്കാളി. ഇതെന്താ ലവ് ലെറ്ററോ? അല്ല, ഈയുടെ ഫോട്ടോയും കൊണ്ടാണല്ലോ നടപ്പ്. ഇതിന് നല്ല ചെലവല്ലേ? വലിയ ഡിമാൻഡ് അല്ലേ? ഇത് ആർക്കൊക്കെയാ? ഒന്ന് രമണിക്ക്, ഒന്ന് ഓമനിക്ക്, ഒന്ന് പാറക്കുട്ടിക്ക്. ശരി, ഒരെണ്ണം പാറക്കുട്ടി എടുത്തോ. എനിക്കെങ്ങും വേണ്ടായേ കണ്ട ആണുങ്ങളുടെ ഫോട്ടോ. ചേച്ചെ, ബാബു
എന്താ പറ്റ? നീ ഇതുവരെ എവിടെയായിരുന്നു? നടക്കാൻ പോയിരുന്നു. ഈ പാവനയ്ക്ക നടക്കാനല്ല അപ്പച്ച, നായാട്ടിന് പോയി. തോക്കില്ലാതെയാണ് ഇന്ന് സ്ഥലം നോക്കാൻ പോയാണ് അപ്പച്ച. അപ്പച്ച, ആ ആറ്റുതീരത്തെ ധാരാളം മുയലുണ്ട്. ആറ്റുതീരത്ത് മുയലോ? നീ എന്തോ വാടായി പറയുന്നു. ഒറ്റ നോട്ടത്തിൽ മുയലാണെന്ന് തോന്നി. ഇനി പന്നിയലി ആയിരിക്കോ? ബാബു, എന്തോ നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റില്ല അപ്പച്ച. നീ വല്ലതിനെയും കണ്ട് പേടിച്ചോടാ. ഇല്ല. പിന്നെ നീ എന്താ ഇങ്ങനെ മാറി മാറി പറയുന്നത്? നീ ആദ്യം നടക്കാൻ പോയെന്ന് പറഞ്ഞു, പിന്നെ അത് നായാട്ടായി മാറി. ഉടനെ നീ ആറ്റുതീരത്ത് മുയലിനെ കണ്ടെന്ന് പറഞ്ഞു, ഒടുവിലത് പന്നിയലിയായി. എന്തോടാ ഇതിന്റെയൊക്കെ അർത്ഥം? ഇന്ന് സന്ധ്യ മുതൽക്ക് എനിക്കൊരു വല്ലാത്ത തലവേദന. എന്നാൽ സന്ധ്യ കഴിഞ്ഞ് നീ ഇനി പുറത്തിറങ്ങണ്ട. സന്ധ്യ കഴിഞ്ഞുള്ള തലവേദന അപകടമാണ്, സൂക്ഷിക്കണം. പോയി കിടന്നു. ആരോടാ അവിടെ പറയുന്നത് കേട്ടത്? ബാബുവിനോട്. ചുമ്മാ തോട്ടത്തിലൊക്കെ കറങ്ങി നടന്നിട്ട് അവൻ ഇപ്പോഴാ വരുന്നത്. ഞാൻ ഓർത്തല്ല അവൻ ഉറക്കമാണെന്ന്. എവിടെ പോയതാ അവൻ? ആർക്കറിയാം, നായാട്ടിന് സ്ഥലം നോക്കാൻ പോയതാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായി ഓർക്കുന്നു. എന്നാ കാര്യമാ? ബാബുവിന് എവിടെങ്കിലും ഒരു കല്യാണം ആലോചിക്കണം. അതിനിപ്പോ ധൃതി വെക്കാനൊന്നും ഇല്ലല്ലോ. എന്നെ കല്യാണം കഴിച്ചപ്പം നമുക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 25. 25? അത് ബാബു ഉണ്ടായി കഴിഞ്ഞ പിന്നെ. അല്ല, 20 വയസ്സിലാണ് കെട്ടിരുന്ന് വെച്ചോ. എന്തുകൊണ്ടാ? എന്താ? നിന്റെ അപ്പന്റെ നിർബന്ധം. എന്റെ അപ്പൻ നമ്മളെ നിർബന്ധിക്കാൻ വന്നു? പറയുന്നത് കേള്. നിന്റെ അപ്പൻ ചെറുക്കിനെ അന്വേഷിച്ച് നടന്നു. മനസ്സിലായ? മനസ്സിലായെന്നേ. എന്തുകൊണ്ടാ? എന്റെ അപ്പൻ ചെറുക്കനെ അന്വേഷിച്ച് നടന്നു. അന്വേഷിച്ച് നടന്നത് എന്തിനാ? പെണ്ണിനെ കിട്ടിക്കാൻ ധൃതിയായതുകൊണ്ട്. എനിക്ക് ധൃതി ഒന്നുമില്ലായിരുന്നു. പിന്നെ ആർക്കായിരുന്നു ധൃതി? വയസ്സും പ്രായവുമായി. ഇനി എന്തിനാ ഇതൊക്കെ പറയുന്നേ? എടി എടി, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നമുക്കത്ര വയസ്സൊന്നും ആയില്ല. ഇന്നലെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു, ഇംഗ്ലണ്ടിൽ ഒരു സ്ത്രീ 80-ാമത്തെ വയസ്സിൽ പ്രസവിച്ചെന്ന്. അപ്പോ അവിടെ ഭർത്താവിന് വയസ്സ് എത്രയാ? 85. അക്കണക്കിന് എന്റെയും നിന്റെയും പ്രായം ഒരു പ്രായമാണോ? ശരി ശരി, നമുക്ക് രണ്ടുപേർക്കും പ്രായം കുറവാ. ഇനിയും 4-5 മക്കളൂടെ ഉണ്ടാകും. കണ്ടോ കണ്ടോ, അപ്പൊ നിന്റെ മനസ്സിൽ ആഗ്രഹമാണ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാമെങ്കിൽ പറയണം. ബാബുവിന്റെ കാര്യമല്ലേ, ആലോചിക്കാം. പോയിട്ട് അല്പം ധൃതിയുണ്ട്. എടാ, നിങ്ങളുടെ അവിടെ നിക്കാൻ പറഞ്ഞു. അവിടെ നിക്കടാ. കങ്കാനി ആശാനിച്ചേ, ആശാനെ പോലീസിൽ പിടിച്ചപ്പം ഇടിക്കാൻ പറഞ്ഞ ആരാണെന്ന് അറിയാം? ആരാ? മോഹനാലിയാ. അതറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ വിളിച്ചത്. ആറ്റാശാന് ഇടിയങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഫയൽമാൻ ഉണ്ടല്ലോ, അങ്ങോട്ട് മീശയെ പിടിച്ചു വന്നു. എന്നിട്ട് കൈ ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി, എന്നിട്ട് ഇങ്ങനെ. ആന്റെ മോനാളി, എടോ 3 ദിവസത്തിനകം തന്നെ ഈ തോട്ടത്തിൽ നിന്ന് വിരിച്ചുവിടാൻ നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ ഇത്താപ്പനെ ഇങ്ങനെ വിളിച്ചോ. വേദനയുണ്ടോ? കുറേശ്ശെ. 2 ദിവസത്തേക്ക് കൈ നനയ്ക്കാതിരുന്നാ കൊള്ളാം. വലിയ മുറിയൊന്നും അല്ലെങ്കിലും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോവാ. വേണ്ട, ഞാനിപ്പോ കാപ്പി കുടിച്ചതേ ഉള്ളൂ. തന്നെ എല്ലാ ഡിസ്പെൻസറി രോഗികൾ വരുന്ന സമയവുമല്ലേ. എന്തു കൊച്ചമ്മി, അവരേതാ? നീ ഇവിടെ വന്നിട്ട് 1 മാസമായില്ലേ, ഇതുവരെ അവരെ പരിചയപ്പെട്ടില്ലയോ? ഇല്ല. ഈ തോട്ടം വക ഡിസ്പെൻസറി നേഴ്സാണ്. എത്ര നാളായി അവരോട് വന്നിട്ട്? 10-18 കൊല്ലമായി. എന്താ നീ ഓർത്ത് നിൽക്കുന്നത്? എനിക്കൊരു സംശയം. എന്താ? ദീനാമി എന്നാണോ ഇവിടെ പേര്? അതെ. ഒരു പെങ്കൊച്ചിനെ കൊണ്ടാണോ അവരോട് വന്നത്? അതെ. എന്താ ഇനി കാര്യം? ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. നിനക്ക് ദീനാമിയെ നേരത്തെ പരിചയമുണ്ടോ? വലിയ പരിചയമൊന്നുമില്ല, എന്നാലും കഥകളൊക്കെ എനിക്കറിയാം. കഥകളോ? അവരെ ചെറുപ്പത്തിൽ കുറച്ച് കേമിയായിരുന്നു.
ദീനാമ്മയോ? ആ അസംബന്ധം പറയാതെ, പാവ ഭർത്താവ് മരിച്ച് ഗതി മുട്ടി നിന്നപ്പോഴാ ഇവിടെ വന്നത്. ഭർത്താവ് നല്ല കൂത്തായി പോയി. ഏ അവരെ കെട്ടിച്ചതും പാടിച്ചതും അല്ല കൊച്ചമ്മേ, എനിക്ക് ആള് മാറിപ്പോയതായിരിക്കും. ആള് തന്നെ, ഞങ്ങളുടെ നാട്ടിലെ ആശുപത്രിയിൽ ഒരു നേഴ്സായിരുന്നു. അവിടെ വച്ച് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാ കൊച്ചമ്മയ്ക്ക് കേൾക്കണം അവരുടെ ഒരു ചരിത്രം. ആശുപത്രി ചികിത്സിക്കാൻ വന്ന ഒരു വലിയ പണക്കാരനുമായി. അയാൾ എവിടുത്തുകാരനാ? അയാളുടെ നാടും വീടുമൊന്നും എനിക്കറിഞ്ഞില്ല. പക്ഷേ ലോകം മൂത്ത് മൂത്ത് അഞ്ചെട്ട് മാസം വയറ്റിലായി. നേരോ കള്ളം പറഞ്ഞത്? എനിക്കെന്താ കൊച്ചമ്മ ആവശ്യം? കാര്യം കുഴപ്പമായെന്ന് കണ്ടപ്പോ ആശുപത്രിന്ന് അവരങ്ങ് പിരിച്ചുവിട്ടു. പിന്നെ അവരെങ്ങോട്ടാ പോയത്? അവിടെ അടുത്തെങ്ങാണ്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചാ പ്രസവിച്ചത്. കൊച്ചിന് 2 വയസ്സായപ്പോ അവരെ കാണാതെ എങ്ങാണ്ട് പോയി. ചത്തു കളഞ്ഞ നല്ലോ ഞങ്ങളൊക്കെ ഓർത്ത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ആ ജീവിക്കാൻ പഠിച്ചവർക്ക് പിന്നെ എങ്ങനെ വെച്ചമ്മ ജീവിച്ചുകൂടാത്തേ? മുറിവ് എങ്ങനെയുണ്ട്? ഓ സാരമില്ല അമ്മേ, ഞാൻ അവിടം വരെ ഒന്ന് പോകട്ടെ. എന്തിനാ? ആ അമ്മച്ചി ഒന്ന് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ ചെറിയ മുറിവാണ്, അന്വേഷിക്കത്തക്ക ഒന്നുമില്ല. ഞാൻ ആ വീട്ടിൽ പോയിട്ടേയില്ല. അവിടെ എന്തിനാ പോന്നേ? വെറുതെ ആ വീടൊന്ന് കാണാൻ. അവരൊക്കെ വലിയ ആളുകൾ, നമ്മെപ്പോലും ഉള്ളവരുടെ വീട്ടിലേ പോകാവൂ, അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടാവൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണേ. പണക്കാരാണെങ്കിലും പൂമുറ്റത്തെ അമ്മച്ചിക്ക് ആ ഭാവമൊന്നുമില്ല. വരട്ടെ, ഇനി ഒരു ദിവസം പോകാം. കേട്ടോ, ഞാൻ വിചാരിച്ചവനേക്കാൾ മിടുക്കനാ ജോയി എന്ന് ബാബുവും പറഞ്ഞു. ആ ചാക്കോച്ചന്റെ സാമർഥ്യം മുഴുവനും അവരുണ്ട്. അയ്യ എങ്ങനെ ഇരിക്കുന്നു? സാരമില്ല, രണ്ടു ദിവസം കൊണ്ട് കരിയുമെന്ന് അല്ലയോ ദീനാമ്മ പറഞ്ഞത്? ദീനാമ്മ മതിയോ അതോ ആശുപത്രിയിലെ മറ്റേ പോണോ? ഓ വേണ്ട. കേട്ടോ, ദീനാമ്മയെ പറ്റി ചില പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. പുതിയ അറിവുകളോ? അതെ, ചില രഹസ്യങ്ങൾ. എന്താ? ദീനാമ്മയെ കെട്ടിച്ചതല്ലെന്ന്, ജെസ്സി അപ്പനില്ലാതെ ഉണ്ടായതാണെന്ന്. ഏലിയാ പറഞ്ഞത്? ദീനാമ്മ അവരുടെ നാട്ടിലുള്ള ഏതോ ആശുപത്രിയിലെ നേഴ്സായിരുന്നു പോലും, അവിടെ രോഗിയായി വന്ന ഒരു വലിയ പണക്കാരനുമായി ലോഹ്യമായെന്ന്. അതിന്റെ ഫലം മാത്രമേ ജെസ്സി അല്ല, അവരെന്തിനാ കുറ്റം പറയുന്നത്? ഇങ്ങനെ നേരുന്നറിയില്ലാത്ത കുറെ പണക്കാരുണ്ട്. അന്നേ അവർക്ക് ജോലി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ നീ പറഞ്ഞത് കൊണ്ടാ നിയമിച്ചത്. ഞാനും ഒരു സ്ത്രീയല്ലേ, കൈക്കുഞ്ഞിനെയും കൊണ്ട് അവര് വന്നപ്പോൾ. കാലം വളരെ മോശമാണ്, ഈ മനുഷ്യരെല്ലാം പുറമേ കാണുന്ന പോലെയല്ല. ഏലി പറഞ്ഞതല്ലേ, മുഴുവൻ സത്യമായിരിക്കണമെന്നില്ല. അഥവാ സത്യമാണെങ്കിൽ തന്നെ ചെറുപ്പത്തിലെ കാര്യമല്ലേ? അങ്ങനെ വിട്ടുകൂടാ, അവൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. പഴയ കാര്യമല്ലേ, ഇനി ചെവിഞ്ഞളക്കുന്നത് എന്തിനാ? പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് അവൾ ഇനിയും ജോലിക്ക് വെച്ചുകൊണ്ടിരുന്നാലോ? എന്തായാലും ദീനാമ്മ ഇപ്പൊ നല്ലവണ, നമുക്കത് നോക്കിയാ മതിയല്ലോ. പോരാ, അവളെ പിരിച്ചുവിടണം. അവളെ പറ്റി ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ശിക്ഷിക്കാതിരുന്നൂടാ. രക്ഷിക്കാനേ നമുക്ക് അനുവാദമുള്ളൂ, ശിക്ഷിക്കാനുള്ള അധികാരം ദൈവത്തിനുള്ളതാ. നിനക്കെന്താ അവളോട് ഇത്രയും താല്പര്യം? വിരുന്നു കൊടുത്ത കൈകൊണ്ട് തന്നെ വിഷവും കൊടുക്കുന്നത് മനുഷ്യത്വമല്ല. എന്തായാലും നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടി അവർ വളരെയൊക്കെ കഷ്ടപ്പെട്ടിട്ടില്ലേ? ശരി, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. എന്തു മോളെ, നിനക്ക് എംഎക്ക് പഠിക്കണമെന്നുണ്ടോ? ഇനി എന്തിനാമേ പഠിക്കുന്നേ? എംഎ കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. പഠിത്തം കഴിഞ്ഞ് ഈ വർഷമല്ല ഞാൻ വന്നത്, ഒരു കൊല്ലം അമ്മയുടെ കൂട്ടത്തിലൊന്ന് നിൽക്കട്ടെ. ഇന്നലെ ഞാൻ ജോയിയുടെ കാര്യം പറഞ്ഞു, ഇരിക്കെ. തെക്ക് വശത്തെ ആ കുന്നിൽ കുറെ തേയില വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്, സ്ഥലവും നോക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. എന്താ ജെസ്സിയുടെ കയ്യിലെ പുസ്തകം? ഗുഡ് ആർക്ക്. ഈയിടെ ലൈബ്രറിയിൽ പോകാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് രാത്രിയിലെ വായന മുടങ്ങിയിരിക്കുകയാണ്. അതിനെന്താ, ജോയി കൊണ്ടുപോയി വായിക്ക്, ആ പുസ്തകം അങ്ങോട്ട് കൊണ്ടറി. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? കിട്ടിയാൽ കൊള്ളാം, വേറൊന്നായാലും പോരെ. ഓഹോ, ഞാൻ എടുത്തുകൊണ്ടുവരാം. ചാക്കോച്ചൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വെളിയിലേക്ക് ഇറങ്ങുന്നേ ഇല്ലേ? വണ്ടിയിൽ ആഫീസിൽ ഏറ്റവും വല്ലപ്പോഴും ഒക്കെ പോകും. കഷ്ടകാലം നോക്കണേ. രണ്ട് ദിവസത്തിനകം തിരികെ തരാം. ധൃതി ഒന്നുമില്ല,
ഒരു പുറം വിട്ടുപോകാതെ വായിച്ചിട്ട് തന്നാൽ മതി. അത്ര വിശേഷം എന്താ ഇതിൽ? അതിന് മനസ്സിലാക്കാൻ പലതുമുണ്ട്. ശരി, മനസ്സിരുത്തി വായിച്ചുകളെ, ഞാൻ ഇറങ്ങട്ടെ. നല്ല കൊച്ചൻ അല്ലേ? കൊച്ചൻ നല്ലതാ, പക്ഷേ കൊച്ചി ഇച്ചിരി പുറകോട്ട. നമ്മൾ വിളഞ്ഞു പോയല്ലേ. വായിച്ചിട്ട് തന്നാൽ മതി, അതിൽ മനസ്സിലാക്കാൻ പലതുമുണ്ട്. അമ്മ എവിടെ ഇല്ലേ മോളെ? ഇല്ല, ലേറ്റിൽ പോയിരിക്കുകയാണ്. അവിടെ ഒരാൾ പനിയായിട്ട് കിടക്കുന്നു. അമ്മച്ചി വരണം. ഞാൻ ഇതിലെ പോയപ്പം അന്വേഷിച്ചതാ. ഇരിക്കണം. നിനക്ക് കുഷൻ തയ്ക്കാനൊക്കെ അറിയാമോ? നന്നായിട്ടില്ല. അല്ലേ അമ്മച്ചി? വളരെ നന്നായിരിക്കുന്നു. എനിക്കും കൂടെ രണ്ടെണ്ണം തയ്ച്ചു തരണം. എത്ര വേണമെങ്കിലും തരാമല്ലോ. അമ്മച്ചി ഇരിക്കണം, ഞാൻ ഇപ്പൊ വരാം. മോളെ, ഞാൻ ഇതാ വരുന്നു. നിങ്ങൾ മരുന്ന് മേടിക്കാൻ വന്നതാണോ? ദീനാമ്മ ഇവിടെ ഇല്ല, ഇപ്പൊ വരും. നിങ്ങൾ ഇരിക്കി, ഞങ്ങൾ വെളിയിലിരുന്നോളാം. ആഹാ, ഇതിലാണോ നീ ഓടിപ്പോയത്? ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളു മോളെ. അമ്മച്ചിവിടെ ആദ്യമായിട്ട് വരികയല്ലേ? ആദ്യം ഒന്നുമല്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നീ ഹോസ്റ്റലായിരുന്നോണ്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളു. ഇതാ ഈ കാപ്പിയെങ്കിലും കഴിക്കണം. ഒരു ബിസ്ക്കറ്റ് കൂടി. ഇപ്പൊ വേണ്ട മോളെ. എനിക്ക് കാപ്പി ഉണ്ടാക്കാനൊന്നും അറിഞ്ഞുകൂടെ? ആര് പറഞ്ഞു? കാപ്പി നന്നായിരിക്കുന്നു. പോകാമല്ലോ. നീ വീട്ടിലെങ്ങും വരാറില്ലല്ലോ മോളെ. വാ, നമുക്ക് അത്രയും പോകാം. അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മയോട് ചോദിച്ചിട്ട് നാളെ ഞാൻ അങ്ങോട്ട് വരാം. വരണം കേട്ടോ. കുഷൻ ഇല്ലാതെ വരാമോ? എടീ മിടുക്കി, ആദ്യം നീ അങ്ങോട്ട് വാ, കുഷനൊക്കെ പിന്നെ മതി. എന്താ ജോയ്, ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇല്ല. എന്താ ഒരു ക്ഷീണം പോലെ? ഒന്നുമില്ല, ഏതോ ഒരു ചിന്താഭാരം. മനസ്സിന് നല്ല സുഖമില്ല. വേണ്ട ബാബു. എന്താ, വല്ല പ്രണയനൈരാശ്യവുമാണോ? പ്രണയിക്കാനുള്ള യോഗ്യത വല്ലതും എനിക്കുണ്ടോ ബാബു? ഇതിൽ കൂടുതൽ യോഗ്യത വേണോ? തീർച്ചയായും. ഒരു യുവതി ആഗ്രഹിക്കുന്ന പണം എനിക്കില്ല, പ്രതാപമില്ല, സൗന്ദര്യവുമില്ല. ഒരു യുവതി ആഗ്രഹിക്കുന്നതെല്ലാം ജോയിക്കുണ്ട്. ആരെയെങ്കിലും ഒന്ന് പ്രേമിച്ചു നോക്കും, അപ്പോഴറിയാം യോഗ്യതയുണ്ടെന്ന്. പ്രേമത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഒരു മഹാഭാഗ്യമാണ് ബാബു. ആ, എന്നാൽ ഞാൻ പോകട്ടെ. ഇതാര്? ജെസ്സിയോ? വാ മോളെ, നീ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ഇന്നലെ മുതലേ ഒരുങ്ങുന്നു. അനുവാദം കിട്ടിയത് എന്നാൽ ഇങ്ങോട്ട് വരുന്നതിന് എന്തിനാ മോളെ അനുവാദം? ഇതാ, ഇത് അമ്മച്ചിക്ക് കൊണ്ടുവന്നതാ. ഇപ്പൊ മനസ്സിലായി നീ ഇതും കൊണ്ട് വരാനല്ലയോ താമസിച്ചത്. പുഷന്റെ കാര്യം ഞാനൊന്ന് തമാശയായിട്ട് പറഞ്ഞു മോളെ. ഇത് കണ്ടോ, എന്റെ മോൾ എനിക്ക് കൊണ്ടുവന്ന പുഷൻ. വലിയ തയ്യൽക്കാരിയാണല്ലോ. നല്ല നൂല് കിട്ടാത്തത് കൊണ്ട് അത്ര ഭംഗിയായില്ല. കോളേജിൽ തയ്യലും പഠിക്കുന്നുണ്ടായിരുന്നു? കോളേജിലല്ല, ഹോസ്റ്റലിൽ. എന്റെ മുറിയിൽ തയ്യൽ മിസ്റ്റർസ് ഉണ്ടായിരുന്നു. കൊള്ളാം. മോള് വാ. സാറാമേ, എടി സാറാമേ, മോള് ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ വരാം. Thank you.
ഇത് ഇവിടുത്തെ ബാബുവിന്റെ മത്സ്യകൃഷിയാ മോളെ. ആ കാത്തിരിക്ക. എനിക്ക് കാപ്പി മാത്രം മതിയെന്ന്. ആഹാ, ഞാൻ അവിടെ വന്നപ്പോ നീ എന്നെ എന്തുമാത്രം നിർബന്ധിച്ചു. ഇതുകൂടെ കഴിക്കേ. ഉപ്പുകാരി വന്നിരിക്കുന്നു അരി കൊടുക്കാൻ. ഞാൻ ഇപ്പൊ വരാം. നിന്റെ യജമാൻ എവിടെ? അദ്ദേഹം വരുമ്പോൾ ഞാനിവിടെ വന്നെന്ന് പറയണം കേട്ടോ. പറയും. അമ്മച്ചി, ഞാൻ പോകട്ടെ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. വേഗം ചെല്ലണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ, കാറിൽ അങ്ങോട്ട് അയക്കാം. വേണ്ട അമ്മച്ചി, ഞാൻ നടന്നു വിട്ടണം. വെറുതെ ഇരിക്കുമ്പോ ഇങ്ങോട്ടൊക്കെ വരണേ മോളെ. വരാ. ഒന്നുമില്ല, ഒരു പരവേശം പോലെ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട. എന്താ, ഈയിടെ അസുഖങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്നുണ്ടല്ലോ. വയസ്സായി വരികയല്ലേ, ഒരെങ്കിൽ കുറച്ച് ബ്ലഡ് പ്രഷറും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇനി തോട്ടത്തിൽ പോകണ്ട. പിള്ളേരല്ലേ ഭരണക്കാർ, ഒരു മേൽനോട്ടം ആവശ്യമാണ്. ഒന്നും വേണ്ട, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഇനി വരട്ടെ. തീപ്പെട്ടി ഇങ്ങെടുത്തു. ഇത് ഒന്ന് കുറയ്ക്കണം. ഉള്ള പോകയും കരിയെല്ലാം വലിച്ചു കയറ്റുക. തോട്ടത്തിൽ പോകരുത്, കുതിരപ്പുറത്ത് കയറരുത്, പുക വലിക്കരുത്, കടും ചായ കുടിക്കരുത്. കുറെ കഴിയുമ്പോ നീ പറയും ഉണ്ടരുത്, ഉറങ്ങരുത് എന്നൊക്കെ. ഞാൻ പറയുന്നത് കേട്ടാ, അതിനൊക്കെ ഗുണവും കാണും. ദീനാമ്മയുടെ മകള് പോയോ? പോയി കേട്ടോ. എനിക്ക് ആ പെണ്ണിനെ അങ്ങ് ബോധിച്ചു പോയി. സൗന്ദര്യം കണ്ടായിരിക്കും. അല്ല, സ്വഭാവം കൊണ്ട്. പുറം കൊണ്ടൊന്നും സ്വഭാവം അറിയില്ല. അവളുടെ പുറം പോലെ അകവും നല്ലതാ. ആൾ അടുത്തറിയണം, പൊന്ന് ഉരച്ചറിയണം. ഉരയ്ക്കാനൊന്നുമില്ല, നല്ല പൊന്നു തന്നെയാണ്. ഏതായാലും ആ ദീനാമ്മയുടെ മകളല്ലേ. ദീനാമ്മയെ പറ്റി ഏലി പറഞ്ഞത് ഓർത്തിട്ടാണോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദീനാമ്മയെ വിശ്വാസമാണ്. ദീനാമ്മയുടെ ഭാഗ്യം ഒന്നീ ഏലിക്ക് ആള് മാറിയതാ, ഇല്ലെങ്കിൽ വല്ലവരും വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. ശരി, അങ്ങനെ ഇരിക്കട്ടെ. ദീനാമ്മയോട് ആ കാര്യം ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയില്ല. നീ ചോദിക്കാനും പറയാനും ഒന്നും പണ്ട. നമുക്കൊരു നിലയും വിലയും ഉണ്ട്, അതിന് താഴെ. നീ പുന്നച്ചന്റെ ഭാര്യയാണ്. ഇതുമാതിരിയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും ഒരു നേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് കുറച്ചിലാണ്. എനിക്കാണ് അതിന്റെ ക്ഷീണം. എനിക്ക് ആ ബുദ്ധി പോയില്ല. പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചേനെ. ഈ ദീനാമയും ജെസ്സിയും ഒക്കെ ആരാ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നത്? അത്യാവശ്യം കണ്ടാൽ വല്ല സഹായവും ചെയ്തേക്കണം, അത്ര തന്നെ. നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? നീ എന്തെടുക്കായിരുന്നു? ഞാൻ അതിനെ നടന്നു വരികയായിരുന്നു. നടന്നു വരികയായിരുന്നു? വിളിച്ച് നിന്ന് സംസാരം തീർക്കായിരുന്നു അല്ലേ? അല്ലേ, വഴിയെ നടക്കുന്നവരെയെല്ലാം വിളിച്ച് വീട്ടിനകത്ത് നിർത്തിയാൽ ഇതായിരുന്നു. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പലതും സംസാരിച്ചിരിക്കും. രഹസ്യവും പരസ്യവും ഒരു വീട്ടിൽ പലതും സംഭവിക്കും. മറ്റുള്ളവർ അറിയേണ്ടതും അറിയേണ്ടതും അതൊക്കെ ഇങ്ങനെ പാത്തും പതുക്കി നിന്ന് കേൾക്കുന്നവരെ പതുക്കകത്ത് കയറ്റാൻ പാടില്ല. പിന്നെ അല്ലേ അവളുടെ ശമ്പളം കണക്കെടുത്ത് കൊടുത്ത് 10 രൂപ കൂടുതലും കൊടുത്ത് അയച്ചത്. ഇത്തരം വേലക്കാരികൾ നമ്മുടെ വീട്ടിൽ വേണ്ട. ഇതാ നോവൽ. വായിച്ചു? വായിച്ചു. എങ്ങനെയിരിക്കുന്നു? മനസ്സിലാക്കുവാൻ പലതും ഉണ്ടായിരുന്നു.
ഭയപ്പെടേണ്ട, അതിനകത്ത് തന്നെ ഉണ്ട്. പുസ്തകത്തിൽ അതുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ തന്നെ കൊണ്ടുവന്നത്. ഞാൻ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ജസീയും ബാബുവിനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം ഭദ്രമായി സൂക്ഷിക്കുവാൻ കടപ്പെട്ടവനല്ലേ ഞാൻ. ജോയ് ഇവിടെ വരുമ്പോഴൊക്കെ മനഃപൂർവ്വം ഞാൻ അകന്നു നിന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായിരിക്കുമല്ലോ. തീർച്ചയായും, ഇപ്പോഴെങ്കിലും അത് അറിയിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നന്ദിയോ? എന്തിനാ ജോയ് നന്ദി? ഒന്നുമില്ല, നോവൽ തിരികെ കൊടുക്കാൻ വന്നതാണ്. ഒരു നന്ദിയെങ്കിലും പറയണ്ടേ? അതിനാണോ നന്ദി? ഞാൻ ഇറങ്ങട്ടെ. അവിടെ ഇരിക്കും, എന്താ ഇത്ര ധൃതി? കാപ്പി കുടിച്ചിട്ട് പോവാ. ഇല്ല, തോട്ടത്തിൽ പോകണം, ഇന്ന് ജോലി കൂടുതലുള്ള ദിവസമാണ്. ശരി. വാമോ. ഇരിക്കും മോളെ, പറയട്ടെ. മോളെ, ജോയിയെ ഞാൻ നിനക്ക് വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുക. എനിക്ക് കല്യാണം വേണ്ടമ്മേ. പിന്നെ സന്യസിക്കാനാണോ ഭാവം? വേണമെങ്കിൽ തന്നെ ഇപ്പോഴെങ്ങ് മാനിക്കണ്ട. വിവാഹത്തിനൊരു കാലവും പ്രായവും ഒക്കെ ഉണ്ട്. നിനക്കിപ്പോ വയസ്സ് 20. അമ്മയുടെ വിവാഹം എത്രാമത്തെ വയസ്സിലായിരുന്നു? എന്റെ വിവാഹം എന്താ ഓർമ്മയില്ല? എനിക്ക് ഇനി 2 വർഷം കൂടി ഉണ്ടല്ലോ. മാത്രമല്ലേ എനിക്കുള്ളൂ. ണ്ടെന്നറിയാവോ? ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മ മാത്രം ആഗ്രഹിച്ചാൽ മതിയോ? പോരാ, നീ കൂടെ ആഗ്രഹിക്കണം. അമ്മയും ഞാനും ആഗ്രഹിച്ചെന്ന് വെച്ചോ, ജോയിക്ക് മനസ്സില്ലെങ്കിലോ? അവന് നല്ല പൊന്നു മനസ്സാ. മനസ്സാണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? ആദ്യം ജോയിയുടെ സമ്മതം മേടിക്കും, പിന്നെ മതിയല്ലോ എന്റെ കാര്യം. തോട്ടത്തിലല്ല, അതിനടുത്തുള്ള കാട്ടിൽ, ഡിസ്പെൻസറിയുടെ അപ്പുറത്ത്. അതെ, അവിടെ ഇനി നീ പോകരുത്. എന്താണ് അപ്പച്ച? അതിൽ അപകടമുണ്ട്. അപകടം? ഒരു പുലി അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ആര് പറഞ്ഞപ്പച്ച? തൊഴിലാളികൾ. അവർക്ക് തെറ്റുപറ്റിയതാ? പുലിയല്ല, പുള്ളിമാനാണ്. തെറ്റുപറ്റിയത് നിനക്കാണെന്ന് വരരുത്. ഞാൻ കണ്ടതാ. എന്നാൽ ഇനി കാണണ്ട. പേടിക്കാനൊന്നുമില്ല. ഉണ്ട്, തോക്കുണ്ടല്ലോ. നോട്ടം തെറ്റിയാൽ തോക്കുകൊണ്ട് എന്താ പ്രയോജനം? എനിക്ക് നോട്ടം തെറ്റുകയില്ല. പറയുന്നത് കേട്ടാൽ പോരെ. അപ്പച്ച പോയിക്കളന്ന് ഉറങ്ങ്.
ഈ നായാട്ട് നല്ലതല്ല, ഇനി അതിനെ ആഗ്രഹിക്കുകയും വേണ്ട. ജെസ്സി, നീ എവിടെ പോയിരുന്നു? ഞാൻ എവിടെ പോയിരുന്നു? ആറ്റു തീരം വരെ. എന്തിനാ പിന്നെ നീ എന്തിനാ അവിടെ പോയെന്ന്? കാറ്റുകൊള്ള. ഈ പാതിരായിക്കോ നിലാവ് ഉണ്ടായിരുന്നു. നിലാവ് തിറങ്ങി തുടങ്ങിയല്ലേ. എനിക്ക് ഭയം തോന്നിയില്ല. എനിക്ക് തോന്നുന്നു വലിയ ഭയം. എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ? വിശ്വാസം കൂടിപ്പോയി, സ്നേഹമേറിപ്പോയി, നിനക്ക് സ്വാതന്ത്ര്യം കടന്നുപോയി. ഇത്രയും ഞാൻ വിചാരിച്ചില്ല നീ ഇത്രത്തോളം വളർന്നു. ാണ് നീ ആ വിചാരം എനിക്കുണ്ടമ്മേ. ഒരു ആപത്ത് വന്ന സഹായത്തിന് ബന്ധുക്കൾ പോലും എന്നെ ഞാൻ കാണുന്നുണ്ടമ്മച്ചി. ഈ പ്രായം അപകടം നിറഞ്ഞതാണ്. പ്രായത്തിന് കണ്ണില്ലെങ്കിലും ഹൃദയത്തിന് കാഴ്ചയുണ്ടമ്മേ. ചീത്തയെന്ന് കേൾപ്പിക്കാൻ ഏറെ സമയം വേണ്ട, കൂടിയ കാര്യവും വേണ്ട. അങ്ങനെ ഒന്നും വരില്ല അമ്മച്ചി. അമ്മച്ചി ദുഃഖിക്കണ്ട. എങ്ങനെ ദുഃഖിക്കാതിരിക്കും? ഞാൻ ദുഃഖത്തിന്റെ പുത്രിയാണ് മോളെ. സങ്കടത്തിന്റെ കട്ടിലാണ് നീ ജനിച്ചത്. വേദനയുടെ വീട്ടിലാണ് നീ വളർന്നത്. അതൊരിക്കലും മറക്കരുത് മോളെ, ഒരിക്കലും. എന്നമ്മേ, അപ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞാ മതിയോ? നീ ഇവിടെ ഒറ്റയ്ക്കല്ലോ, ഞാനുണ്ട്, ബാബുണ്ട്, അടുക്കളയിൽ എനിക്കൊരു കൂട്ടിന്. അത് ശരി, മരുമകളെ കാണാൻ ധൃതിയായെന്ന് പറ. ആലോചിക്കാമെന്ന് കഴിഞ്ഞ മാസത്തിലും പറഞ്ഞു. വരട്ടെ, ആലോചിക്കാം. അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ. അടുത്തറിയാവുന്നതിൽ ഏതുണ്ട് നല്ലത്? ഉണ്ട്, പക്ഷേ പറ ആരാണെന്ന് പറ. എന്തിനു മടിക്കുന്നു, പറ. ജെസ്സി. ജെസ്സിയാ? നിനക്കിത്ര വിവരമില്ല. പണമല്ലേ അവൾക്ക് കുറവുള്ളൂ? അല്ല, കുലം, കുടുംബം എല്ലാം. അതൊക്കെ വെറും പുറംചട്ടയല്ലേ, ആവശ്യം അതല്ലല്ലോ. പിന്നെ സ്വഭാവം. സ്വഭാവം എനിക്കിഷ്ടപ്പെട്ടു. അവളെ പറ്റി നിനക്ക് എന്തറിയാം? എല്ലാം അറിയാം. ഇത് വിവാഹമാണ്, പിള്ളേരുകളിയല്ല.
വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഐശ്വര്യമുള്ള ഒരു പെണ്ണാണ്. മുമ്പ് ഒരിക്കലും നീ അവളെ പറ്റി എന്നോട് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കാം, നിനക്ക് ഉത്തരം പറയാമോ? എന്താ? അവളുടെ അപ്പൻ ആരാണെന്ന് നിനക്കറിയാം? അറിയാമോ? പറഞ്ഞുകൂടാ. ഇക്കാര്യം ഇനി ചിന്തിക്കേ വേണ്ട. എന്താമ്മേ? നീ ആ ജോയിയോട് വല്ലതും പറഞ്ഞു? എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞതൊക്കെ അമ്മ കേട്ടതല്ലേ? എടി, അതല്ല ചോദിച്ചത്. അസുഖമായിട്ട് വല്ലതും പറഞ്ഞു? ഞാൻ അസുഖമായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല, സുഖമായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ കാരണമുണ്ട്. എന്തു പറ്റി? കുറച്ചു മുമ്പ് അവനിതിലേ പോയിട്ട് ഇങ്ങോട്ടൊന്ന് കയറിയില്ലല്ലോ. നേരമില്ലാഞ്ഞിട്ടായിരിക്കും. ഇങ്ങോട്ടൊന്ന് നോക്കിയത് പോലും ഇല്ലല്ലോ. നോക്കണമെന്ന് തോന്നിയിരിക്കയില്ല. ഒരകൽച്ചയുടെ മട്ട് തോന്നുന്നു. അകലത്തൊക്കെ വണ്ണം വലിയ അടുപ്പവും ഇല്ലായിരുന്നല്ലോ. അതല്ല, പഴയതുപോലുള്ള താല്പര്യമില്ലാത്ത പോലെ. അമ്മയുടെ താല്പര്യവും അങ്ങ് പിൻവലിച്ചേക്കണം. തീർന്നല്ല കാര്യം. അല്ല, ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നായാട്ടിന്റെ കാര്യം നീ ബാബുവിനോട് പറഞ്ഞു. രാത്രി നായാട്ടിന് പോകരുതെന്നും അപ്പച്ചൻ അത് ഒട്ടും ഇഷ്ടമല്ലെന്നും പറഞ്ഞു. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? ഇനി പോകയില്ലെന്ന് തീർത്തു പറഞ്ഞു. ആ കാട് വളരെ ചീത്തയാ. വിഷപ്പാമ്പുകളുടെ കൂടാണ് അവിടെ. കടുവയും പുലിയും ഒക്കെ ഉണ്ടെന്നാ സംസാരം. കാര്യം ഞാൻ എടുത്തു പറഞ്ഞതാ. അടുത്ത വർഷം ആ കാട് വെട്ടിത്തെളിച്ച് തേയില നടണം. എങ്ങോട്ട് പോകുന്നു? ഞാൻ ഇപ്പൊ വരാം. ഒരു വർഷം അമ്മയുടെ കൂടെ താമസിക്കാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാന? ഉറ്റമടിക്കുക, വെള്ളം കോരുക, കുഞ്ഞിനെ വളർത്തുക. ഞാൻ പോവുക. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാ? ശരി, പറയുന്നില്ല, ഇരിക്കും. ആട്ടെ, ജോലി വല്ലതും കിട്ടിയാ കൊള്ളാവുന്നുണ്ടോ? ഉണ്ട്. ഞാൻ നിനക്കൊരു ജോലി തരണമെന്ന് വിചാരിക്കുകയാണ്. എന്ത് ജോലിയാണ്? ഭാര്യാവൃത്തി എന്ന് പറയും. ഞാൻ പോവുക. വരൂ ജസി, പറയട്ടെ. അയ്യോ, നേരം ഒത്തിരിയായി ബാബു. ആയിക്കോട്ടെ. അമ്മ എങ്ങാനും ചെന്നെന്റെ മുറിയിൽ നോക്കിയാ? വിരഹവേദനയോടെ ജസിയെ കാത്തു കിടക്കുന്ന പാവപ്പെട്ട കട്ടില് മാത്രം കാണും. Thank you.
എന്താ ഈ രാത്രി വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അല്പം സംസാരിക്കാനോ. എന്താണ് ജെസ്സി? ഉറക്കമാണ്, എട്ടരയാകുമ്പോഴേ അവൾ ഉറക്കം പിടിക്കും. ജെസ്സിയുടെ കാര്യത്തിൽ എന്താണ് ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശവുമില്ല, അവിടുന്ന് പറയുന്ന പോലെ ചെയ്യാം. വേണ്ടത്തക്ക വിദ്യാഭ്യാസമായി, ഇനി തുടർന്ന് പഠിക്കണമെന്നില്ല. ശരിയാണ്. പിന്നെ ജോലിയുടെ ആവശ്യം അവൾക്കില്ലല്ലോ. എന്റെ കാലം കഴിയുമ്പോൾ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു തൊഴിലുണ്ടെങ്കിൽ. അതോർത്ത് വിഷമിക്കണ്ട, 25 ഏക്കർ എസ്റ്റേറ്റ് ഞാൻ അവളുടെ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പോരെ? അത്രത്തോളം ഞാൻ വിചാരിച്ചില്ല, ഇത്രയേറെ ഞങ്ങളെ കരുതുമെന്ന് ഓർത്തുമില്ല. ഇനി ഒരു വിവാഹമാണ് അവൾക്ക് ആവശ്യം. ആ ആഗ്രഹം എനിക്കുമുണ്ട്. സമർത്ഥനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആരാ? ജോയ്. കൊള്ളാമോ? വളരെ നല്ലതാ. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അവനെ പഠിപ്പിച്ചതും സൂപ്രണ്ടാക്കിയതും. എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഞാൻ ചാക്കൊച്ചിനോട് ചോദിക്കട്ടെ, അതുവരെ ഇത് രഹസ്യമായിരുന്നാൽ മതി. ഞാൻ ആരോടും പറയുകയില്ല. ജെസ്സിക്ക് ഇതിൽ എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. അഥവാ സമ്മതിച്ചില്ലെങ്കിൽ? ഒരിക്കലും സമ്മതിക്കാതിരിക്കില്ല, അവളെന്നെ അനുസരിക്കും. ശരി, ഞാൻ ഇറങ്ങുന്നു. ഞാൻ പേടിക്കേണ്ടവളാണ്. പിന്മാറണം പിന്മാറണമെന്ന് ഹൃദയത്തിലിരുന്ന് എപ്പോഴും ആരോ പറയുന്നത് പോലെ. ആ പറയുന്നത് ആരാന്നറിയാവോ? ആരാ? ഭയം എന്ന് പറയുന്ന മണ്ടൻ. ബാബുവിനെല്ലാം വിനോദമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മുതലാളി ഇത് അറിയുമ്പോൾ. അറിയുമ്പോൾ ബാബുവിനെ വിളിച്ച്. ശരിയാണ്, എന്നെ വിളിക്കും. എന്നിട്ട് പറയും, പ്രിയപ്പെട്ട മകനെ, നീയും ജസീം തമ്മിൽ സ്നേഹമാണെന്ന് എനിക്കറിയാം. സുശീലയും സുന്ദരിയുമായ ആ പെൺകുട്ടിയും നീയും തമ്മിലുള്ള വിവാഹം ഇതേവരെ ഈ എസ്റ്റേറ്റ് കണ്ടിട്ടില്ലാത്ത ആർഭാടത്തോടുകൂടി നടത്തിത്തരുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ സംശയം? മുതലാളി പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്താ? ഞാൻ പറയട്ടെ. എടാ ബാബു, ബാബു നീ വാടാ. എന്താ അപ്പച്ച, നീയും ആ നേഴ്സിന്റെ മകൾ ജസീം തമ്മിൽ സ്നേഹമാണോടാ? എടാ ആണോന്ന്? അതെ. ഫൂൾ, ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തെന്നറിഞ്ഞാൽ നിന്റെ കാലിന്റെ മുട്ട് ഞാൻ തല്ലി ഓടിക്കും. അവൾ ആര്? നീ ആര്? ഒരു പ്രേമക്കാരൻ. Dan, come here. Dan. ഞാൻ കാട്ടിൽ പോയില്ല. പിന്നെ വീട്ടിലാണോ പോയത്? തേയിലത്തോട്ടിൽ പോയി. എന്തിനാ? എന്തിനാണെന്ന്? അവിടെ മോഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ഇതാണ് മോഷണം? നീ നായാട്ടിന് പോയത് മതി.
കാലരാത്രി എവിടെ പോയിരുന്നു? ഇവിടേക്ക് കുറേശ്ശെ മോഷണം തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. മഞ്ഞും കൊണ്ട് രാത്രി ഇങ്ങനെ നടക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? ഒരു അന്വേഷണം ഉണ്ടെന്ന് അറിഞ്ഞാലെങ്കിലും കുറയുമല്ലോ. ബാബുവും ജോയിയും ഇല്ലേ? പോരെങ്കിൽ രണ്ട് കൂലിക്കാരെ വഹിക്കണം. ഇക്കാര്യത്തിന് എന്നോളം മറ്റാരും പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിടുമായിരുന്നില്ല. പ്രായം കൂടി വരുന്നത് മനസ്സിലാക്കാതിരുന്നാലോ? തോട്ടമല്ലേ, മോഷണമൊക്കെ കുറേശ്ശെ നടക്കും. പോകുന്നത് പോട്ടെന്ന്, ബാക്കിയുള്ളത് മതി നമുക്ക്. സ്വന്തം മുതൽ സ്വന്തപ്പെട്ടവർ തന്നെ മോഷ്ടിക്കുന്നു എന്നറിയുമ്പോൾ വൈരാഗ്യമല്ല, വേദനയാണ്. സ്വന്തപ്പെട്ടവരോ? പിന്നെ അല്ലാതെ ആരാ? തോട്ടത്തിലെ തൊഴിലാളികൾ തന്നെ ആയിരിക്കും. ഇന്ന് പോയതിരിക്കട്ടെ, മേലാൽ ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പോകരുത്. ഇല്ല. എന്നോട് സത്യമേ പറയാവൂ. ഈ മഴയത്ത് നീ കാറ്റുകൊള്ളാൻ പോയതാണോ? ആ കാറ്റൊരു കൊടുങ്കാറ്റായി തീരുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. ഇല്ലമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്യുകയില്ല. നിന്റെ ശരി എന്റെ ചങ്കിൽ കൊള്ളുന്ന കഠാരയാണടി കഠാര. എനിക്ക് ഭയം തോന്നുന്നു. അമ്മ എന്തിനെന്നെ പേടിക്കുന്നു? ഞാൻ പേടിക്കുന്നത് നിന്നെയല്ല, നിന്റെ സൗന്ദര്യത്തെ. അതെന്നെ കൊല്ലുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. അങ്ങനെ സംഭവിക്കാൻ പോകുകയാണ്. ഇല്ലമ്മേ, ഒരിക്കലുമില്ല. ഞാൻ എന്റെ അമ്മയെ വിഡ്ഢിയാക്കുന്നു, ഒന്നും അറിയാത്ത ഒരു പൊട്ട നേഴ്സായി കണക്കാക്കുന്നു. ഇല്ല, ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നെ നീ ബഹുമാനിക്കണ്ട, സ്നേഹിക്കുകയും വേണ്ട. പക്ഷേ അവമാനിക്കാതിരുന്നാൽ മതി. ലോകത്തിൽ ഒരമ്മയും തന്റെ മകളെ ഇത്രയേറെ സ്നേഹിച്ചിരിക്കുകയില്ല. ആ എന്നോട് നീ ഒന്നും മറയ്ക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, യാതൊന്നും. ഒരിക്കൽ ഞാൻ പറയാമോ? എല്ലാം പറയാം. ഒരിക്കലും ഒരിക്കലും നീ അത് പറയുന്നത് കേൾക്കാൻ വേറൊരു അമ്മയെ അന്വേഷിച്ചോണം. എനിക്ക് ഇന്നറിയണം, ഇപ്പോൾ നീ എവിടെ പോയിരുന്നു? അമ്മേ, എനിക്കറിയണം എവിടാണ് ഈ യാത്ര, ആരെ കാണാനാണ്? ഒരാളെ. ഒരാളെയോ? ഞാനറിയാതെയോ? എന്നോട് പറയാതെയോ? അമ്മയെ അറിയും. അദ്ദേഹം നല്ലവനാണ് അമ്മേ. ഓഹോ, നല്ലവനുമായി കഴിഞ്ഞു. ആരാണ് നിന്റെ ഈ നല്ലവൻ? അദ്ദേഹം അദ്ദേഹം നിന്റെ അദ്ദേഹം ഏത് തേണ്ടിയാണെന്ന് അമ്മേ പറയാനല്ലേ പറഞ്ഞത്? എന്നോടതിപ്പോൾ ചോദിക്കരുത്. ചോദിക്കരുതെന്നു? പാലൂട്ടി ചോറൂട്ടികളുടെ ഞാൻ ചോദിക്കരുതെന്നു? ഒരിക്കൽ ഞാനിത് പറയാം. ഇപ്പോൾ പറയണം, ഈ നിമിഷം പറയണം. ഇല്ലമ്മേ, ഇപ്പോൾ പറയില്ല. ഇതിനുള്ള മരുന്ന് എനിക്കറിയാൻ മതി. ജോയിയുമായുള്ള നിന്റെ വിവാഹം ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ്. അമ്മേ വേണ്ട, അമ്മേ വേണ്ട. വേണോ വേണോ നിശ്ചയിക്കുന്നത് ഞാനാ. ാളം നീട്ടി നിന്നെരിയുന്ന മെഴുതിരിഞ്ഞാൻ കൊച്ചു മെഴുതിരിഞ്ഞാൻ തൊഴുകൈ തിരിനാളം നീട്ടി നിന്നെരിയുന്ന മെഴുതിരിഞ്ഞാൻ കൊച്ചു
തിരുനാളം നീട്ടി നിന്നെരിയുന്ന മെഴുതിരിഞ്ഞാൽ കൊച്ചു മെഴുതിരിഞ്ഞാൽ ഇവിടെയും കൂടി തൈകൾ വെച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഈ മരങ്ങൾ കൂടി ടാപ്പ് ചെയ്ത് വരുമ്പോൾ തേയിലേക്കാൾ കൂടുതൽ ആദായം റബ്ബറിൽ നിന്നായിരിക്കും. ചാക്കൊച്ചൻ സാർ വീട്ടിലേക്കൊന്ന് വരെ, മുതലാളി അവിടെ ഒന്നിരിപ്പുണ്ട്. ഓ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കാല് വയ്യാതെ ചാക്കൊച്ചൻ എന്തിനാ ഇങ്ങനെ തോട്ടത്തിലൊക്കെ പോകുന്നത്? പിള്ളേരുണ്ടല്ലോ, അവർ ഭരിക്കട്ടെ എന്ന്. വല്ലപ്പോഴൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഗുണങ്ങളൊക്കെ ഉണ്ട് പുന്നച്ച. ആ പുന്നച്ച വന്നിട്ട് ഏറെനേരമായോ? ഇല്ല, പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് പോകുന്നത് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താ പുന്നച്ച? നമ്മുടെ ദീനാമയ്ക്കൊരു ആഗ്രഹം ജെസ്സിയെ ജോയിയെ കൊണ്ട് കെട്ടിക്കണമെന്ന് പല പ്രാവശ്യമായി എന്നോട് പറയുന്നു. ഇന്നലെ ഞാൻ അങ്ങ് സമ്മതിച്ചു. ചാക്കോച്ചിനോട് ചോദിക്കാതെ സമ്മതിച്ചത് തെറ്റായിപ്പോയി എന്ന് തോന്നി. അതാണ് ഇങ്ങോട്ട് ഓടി വന്നത്. ജോയിയുടെ കാര്യത്തിൽ എന്നേക്കാൾ സ്വാതന്ത്ര്യം ഉന്നച്ചനുണ്ട്. എന്നോട് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. എങ്കിലും അതല്ലല്ലോ മര്യാദ. അവന് ഇത്രത്തോളം ഉയർത്തിയ പുന്നച്ചനാണ് അവന്റെ കല്യാണം കൂടി നിശ്ചയിക്കാനുള്ള അവകാശം. എന്നു മാത്രമല്ല, പുന്നച്ചൻ കൊണ്ടുവന്ന ആലോചനയെന്ന് കേൾക്കുമ്പോൾ ജോയിക്കത് വലിയ സന്തോഷവുമായിരുന്നു. ദീനാമയുടെ ശമ്പളം വകയിൽ ഒരു 10,000 രൂപ എന്റെ പക്കലുണ്ട്. സ്ത്രീധനമായി അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം പുന്നച്ചന്റെ ഇഷ്ടം. സ്ത്രീധനം ഒന്നും ഇല്ലെന്ന് നിശ്ചയിച്ചാലും സന്തോഷമേ ഉള്ളൂ. ജോയിയോടൊന്ന് ചോദിക്കണ്ടേ? ചോദിച്ചതായിട്ട് തന്നെ വിചാരിച്ചോളണം. എങ്കിലും അവന്റെ അഭിപ്രായം കൂടി. പുന്നച്ചൻ ഇതുവരെ അവനെ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാനോ പുന്നച്ചനോ പറയുന്നതിൽ കവിഞ്ഞൊരു അഭിപ്രായം അവൻ ഉണ്ടാകുമോ? അവന് വേണ്ടി ഞാൻ സമ്മതിച്ചിരിക്കും. ഞാൻ ദീനാമ്മയോട് പറയട്ടെ. ധൈര്യമായി പറയണം. എസ്റ്റേറ്റ് ഓണേഴ്സിന്റെ കോൺഫറൻസ് മദ്രാസിൽ വെച്ച് കൂടുന്നു എന്നുള്ള കത്ത് വന്നിട്ട് 2 ആഴ്ച ആയില്ലേ? ആയി, മറുപടി അയച്ചല്ലോ. എന്തെഴുതി? ചെല്ലാമെന്ന്. ചെല്ലാമെന്ന് എഴുതിയാൽ മതിയോ? നാളെ കഴിഞ്ഞാണ് കോൺഫറൻസ്. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ വല്ലതും ചെയ്തു? അപ്പച്ചനല്ലേ പോകുന്നത്? എസ്റ്റേറ്റും അതിന്റെ മുഴുവൻ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കോൺഫറൻസിന് ഞാൻ പോയാൽ നിനക്കെന്ത് പഠിക്കാൻ സാധിക്കും? ഞാൻ പോകാം. ഇന്ന് തന്നെ പുറപ്പെട്ടാൽ കൊള്ളാം. നാളെ രാവിലെ തിരിച്ചാലും മതിയല്ലോ. എന്താ, കാറിൽ പോകാനോ? അതെ. എന്നാൽ അങ്ങനെ ആട്ടെ, വെളുപ്പിലേ തന്നെ പുറപ്പെടണം. ശരി. ജെസ്സി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്താ ബാബു വിശേഷം? ഞാൻ നാളെ മദ്രാസിൽ പോവുക. മദ്രാസിന് എന്നത്തേക്ക് മടങ്ങി വരും? ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഒരാഴ്ചയോ? കരയുവാണോ? ഒരാഴ്ച പെട്ടെന്ന് കടന്നു പോകില്ല. ഒന്നുകൊണ്ടും വിഷമിക്കരുത്.
ഞാൻ മടങ്ങി വന്നാൽ ഉടനെ നമ്മുടെ വിവാഹമാണ്. അതെ, ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് പോകുന്നത്. ആട്ടെ, ഞാൻ മദ്രാസിൽ നിന്ന് വരുമ്പോൾ നിനക്കെന്ത് കൊണ്ടുവരണം? എനിക്കൊന്നും വേണ്ട, ബാബു വേഗം മടങ്ങി വന്നാൽ മതി. കഴിവതും വേഗം ഞാൻ വരാം. മദ്രാസിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വില കൂടിയ ഒരു സാരിയും കൊണ്ടുവരും, അതായിരിക്കും നിന്റെ മന്ത്രകോടി. മന്ത്രകോടി? അതെ. ഞാൻ പോകട്ടെ ജെസ്സി. യാത്ര മംഗളമായിരിക്കട്ടെ. ചാക്കോച്ചിന് സമ്മതമാണ്. അടുത്ത തിങ്കളാഴ്ച തന്നെ വിവാഹം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പിച്ചോ? ഉറപ്പിക്കാനൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചതിന് തുല്യമാണ്. അവിടുത്തെ ഇഷ്ടം. അവൾക്ക് ഡ്രസ് എടുക്കുന്നതിനും മറ്റും ഇതിരിക്കട്ടെ. ഇവിടെ പണം ഉണ്ടല്ലോ. ഇതുകൂടി ഇരിക്കട്ടെ, അവൾക്ക് വേണ്ടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. നീ അറിഞ്ഞോ, ജെസ്സിയെ ജോലിക്ക് വേണ്ടി ആലോചിക്കുന്നുണ്ട്. എന്ത് പക്ഷേ? നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബാബുവിന്റെ കാര്യമല്ലേ? അത് ഈ ജന്മം സാധ്യമല്ല. ഇവിടുത്തെ ഒരാശ്രിതരാണ് ചാക്കോച്ച്, ഒരാശ്രിതയാണ് ദീനാമ്മ. അവരുടെ മക്കൾ തമ്മിലുള്ള ബന്ധം എന്നും പൊരുത്തപ്പെടും. ഏതായാലും ജോയി ഭാഗ്യവാനാണ്. മോളെ, എന്താമ്മേ? നീ എതിർക്കരുത്, പരിഭവിക്കുകയും വരുത്. ജോയിയുമായുള്ള നിന്റെ വിവാഹം ഉറപ്പിച്ചു. അമ്മേ, എന്റെ പൊന്നുമോളല്ലേ. ഞാൻ അമ്മയുടെ മകളല്ല. ഞാൻ മകളായിരുന്നെങ്കിൽ എന്റെ കരളിങ്ങളെ ഞെക്കി പൊട്ടിക്കുമായിരുന്നു. എന്റെ മകനും മകളും എല്ലാം നീ മാത്രമാണ്. ഇത്ര പെട്ടെന്ന്, ഇത്ര രഹസ്യമായി ഉറപ്പിച്ചോ അമ്മേ? സത്യം പറഞ്ഞു ഉറപ്പിച്ചോ? തിങ്കളാഴ്ച നിന്റെ കല്യാണമാണ്. തീരുമാനിച്ചു പോയി. നടക്കുന്നത് എന്റെ കല്യാണമായിരിക്കില്ല. പിന്നെ ശവസംസ്കാരം. ജെസ്സി, തിങ്കളാഴ്ച എന്നെ കൊല്ലണമെന്ന് അമ്മ തീരുമാനിച്ചു. ആ തീരുമാനം ജയിക്കട്ടെ, ജയിക്കട്ടെ. എന്നെ അവമാനിക്കരുത് മോളെ. ആരെയും ഞാൻ അവമാനിക്കയില്ല, പക്ഷേ എന്റെ മനസാക്ഷി ഞാൻ ബഹുമാനിക്കും, അന്ത്യം വരെ ബഹുമാനിക്കും. നീ എതിർക്കുകയാണോ? ഇത് എതിർപ്പല്ല, ആത്മാവിന്റെ മുറവിളിയാണ്. കണ്ണിൽ നോക്കി നോക്കി കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയായിരുന്നു നിന്നെ ഞാൻ. ശരിയാണ്, ഓമനിച്ചു വളർത്തി ലാളിച്ചു കൊണ്ടു നടന്നു. അവസാനം നീ ശാന്തമായി ചിന്തിക്കണം. ചിന്തിച്ചു, തീരുമാനിക്കുകയും ചെയ്തു. ജെസ്സി, അമ്മയുടെ മകൾക്ക് ഒരു ഹൃദയമേ ഉള്ളൂ, ഒറ്റ ഹൃദയം. എന്റെ അമ്മയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, ഒറ്റ വാക്ക്. ആ വാക്ക് അമ്മ പാലിക്കണം. ജെസ്സി, എനിക്ക് സങ്കടമില്ല. ഞാൻ ജീവിക്കരുതെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചു. ആഗ്രഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു അമ്മേ, ബഹുമാനിക്കുന്നു. അവൾക്ക് സൗന്ദര്യമില്ലേ? ഉണ്ട്. വിദ്യാഭ്യാസമില്ലേ? അതുമുണ്ട്. 10,000 ശ്രീധരം തരാമെന്ന് പറഞ്ഞിരിക്കുന്നു, അതുപോലെ. എല്ലാം ശരിയാണ്, പക്ഷേ ആ വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം? എന്റെ മനസ്സിൽ ചിലതൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റു പലരെയും ഉദ്ദേശിച്ചിരിക്കുന്നു? അല്ല. പിന്നെ നിന്റെ മനസ്സിൽ എന്താടാ? മണ്ണാകട്ടെയോ? അച്ഛായൻ എനിക്കൊരു നല്ല ഭാവി ആഗ്രഹിക്കുന്നുണ്ടോ? വകതിരിവില്ലാത്ത ചോദ്യം ചോദിക്കരുത്. പിന്നെ നീ മുടിഞ്ഞു പോകണമെന്നാണോ എന്റെ ആഗ്രഹം? ഈ നിർബന്ധം കണ്ടിട്ട് അങ്ങനെ തോന്നിപ്പോകുന്നു. നിർബന്ധമാണെന്ന് തോന്നുന്നത് നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. ചില അറിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തറിവുകൾ? ഒന്നുമില്ല. അപ്പോൾ അല്ല, പിന്നെ തന്റെ മുത്ത് കരുതേക്കണമെന്നുള്ള ചിന്ത അനുവദിച്ചത് പുന്നച്ചനാണെന്ന് ഓർമ്മ വേണം. പുന്നച്ചൻ ആരാണെന്നും ഓർമ്മ വേണം.
നിന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്, നിനക്ക് ഉദ്യോഗം തന്നത് അദ്ദേഹമാണ്. ഇരിക്കുന്ന കമ്പ് മുറിക്കരുത്. ഇക്കാര്യത്തിൽ നിന്ന് മാത്രം അച്ഛായൻ എന്നെ ഒഴിവാക്കണം. എടാ, പാല് കൊടുക്കുന്ന കൈക്ക് കടിക്കുന്നത് മനുഷ്യനല്ല, പാമ്പാണ്. നിനക്ക് സമ്മതമാണെന്ന് ഞാൻ പറയും. വേണ്ട, ആ മനുഷ്യൻ മകനായിട്ടാ നിന്നെ വിചാരിക്കുന്നത്. അപ്പനെ പോലെ ഞാനും വിചാരിക്കുന്നുണ്ട്. എന്നിട്ടാണോ ഈ എതിർപ്പ്? എതിർപ്പല്ല, പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. നശിക്കാനുള്ള ശ്രമമെന്ന് പറ. അതൊരു തോന്നലാണ്. ഇത് തോന്നിയാസമാണ്. എന്ത് പറഞ്ഞാലും വിരോധമില്ല. എന്തായാലും നീ സമ്മതിക്കില്ലെന്നാണോ? അച്ഛായൻ എന്നോട് ക്ഷമിക്കണം. ഉന്നച്ചൻ ആലോചിച്ച് കല്യാണത്തിന് എന്റെ മകന് സമ്മതമില്ലെന്ന് ആ മുഖത്ത് നോക്കി ഞാൻ പറയണമെന്ന് അല്ലേ? അദ്ദേഹത്തിന്റെ സ്നേഹവും ഔദാര്യവും വാരിക്കൂരി അനുഭവിച്ച് ഞാൻ പറയണമെന്ന് അല്ലേ? അതെ. എന്നിട്ട് നിന്റെ തന്നെയാണെന്നും പറഞ്ഞ് ഞാൻ ജീവിക്കണം അല്ലേ? അതെ. നിനക്ക് സമ്മതമില്ലെന്ന് നാളെ രാവിലെ നീ തന്നെ അവിടെ ചെന്ന് പറഞ്ഞേ. ആ മുഖത്ത് ഞാനിനി നോക്കുകയില്ല. നാലു വയസ്സുള്ളപ്പോൾ നിനക്ക് അമ്മ നഷ്ടപ്പെട്ടു. 23-ാമത്തെ വയസ്സിൽ അപ്പനും നിനക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. കേട്ടോടാ, അപ്പനും നിനക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. മധുരമായി നുകരേണം, കൈപ്പെല്ലാം മധുരമായി നുകരേണം. അച്ചായ,
അച്ചായ പ്രിയപ്പെട്ട മകൻ ജോയ്, ഈ കത്ത് നീ വായിക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കുകയില്ല. നന്ദി കെട്ടവരായി ജീവിക്കുന്നതിനേക്കാൾ നന്ദി ഉള്ളവരായി മരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനിയെങ്കിലും പുന്നച്ചനോട് നീ വിവാഹ സമ്മതം അറിയിച്ച് ഈ ആത്മാവിന് ആശ്വാസകരമായി. എന്റെ അവസാനത്തെ ആഗ്രഹവും അവസാനത്തെ കുറിപ്പും ഇതൊന്നു മാത്രമാണ്, എന്റെ പ്രിയപ്പെട്ട അച്ചായ. ജോയിക്ക് ഈ കല്യാണത്തിന് വിസമ്മതമൊന്നും ഇല്ലല്ലോ. ഒരു വിസമ്മതവും ഇല്ല. ഇക്കാര്യം പറഞ്ഞപ്പോൾ അവന് വലിയ തൃപ്തിയായിരുന്നു. ലയാമ്മേ, അപ്പ ചാക്കോച്ച എന്നെ കൂടി കല്യാണത്തിന് സംബന്ധിപ്പിക്കണമെന്ന് ചാക്കോച്ച നിർബന്ധമുണ്ടോ? പുന്നച്ചനില്ലാതെ കല്യാണമില്ലല്ലോ. എന്നാൽ അത് വേഗം നടത്തണം. ഒരാഴ്ചക്കുള്ളിൽ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി എനിക്ക് വെല്ലൂർ വരെ പോകണമെന്നുണ്ട്. കല്യാണം കഴിഞ്ഞങ്ങ് പോയേക്കാം. എങ്കിലതാ നല്ലത്. കേട്ടോ ലയാമ്മേ, കല്യാണം ഉറപ്പിക്കുന്ന കാര്യം പറയാനാ ചാക്കോച്ചൻ വന്നിരിക്കുന്നത്. ലയാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ പെണ്ണിനെ? എനിക്കിഷ്ടമാ. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആ കുട്ടിയുടെ കാര്യം ഇവള് പറയാതിരിക്കില്ല. സൗന്ദര്യം കണ്ടിട്ടാണെന്നും പറഞ്ഞ് ഞാൻ കളിയാക്കാറുമുണ്ട്. സൗന്ദര്യം കണ്ടാലൊന്നും ഈ ലേയമ്മയിളകത്തില്ല. നല്ല സ്വഭാവമാ ചാക്കോച്ച പെണ്ണിന്റെ. അപ്പൊ ഇന്ന് ബുധനാഴ്ചയല്ലേ? അതെ. കല്യാണം നാളെ ഉറക്കുകയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച തന്നെ നടത്തി കളയാം. ഇടയ്ക്കൊരു ഞായറാഴ്ച ഉള്ളത് കൊണ്ട് വിളിച്ചു ചൊല്ലുകയും ചെയ്യാം. ഒന്ന് വിളിച്ചു ചൊല്ലിയാ മതിയോ? അതൊക്കെ മതിയെന്ന്. പോരെങ്കിൽ നമുക്ക് പ്രത്യേക അനുവാദം വാങ്ങാമല്ലോ. അയ്യോ, ബാബു ഇവിടെ ഇല്ലല്ലോ. അവര് കൂട്ടുകാരല്ലയോ. ബാബു എവിടെ പോയി? അവൻ മദ്രാസിന് പോയിരിക്കുകയാണ്, എസ്റ്റേറ്റ് ഉടമകളുടെ കോൺഫറൻസിന്. ഞായറാഴ്ചയ്ക്കുമ്പോ അവനിങ്ങി വരില്ലേ? എന്നോട് പറഞ്ഞത് 10 ദിവസം താമസിക്കുമെന്നാ. അത് വെറുതെ മദ്രാസിൽ കറങ്ങിത്തിരിയാനുള്ള വിദ്യ. ഞാൻ ഇന്ന് എന്നെ എഴുത്തേച്ചേക്കാം. കേട്ടോ ചാക്കോച്ച, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാണ്. മാലയോഗം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീട്ടിവെക്കാൻ പാടില്ല. അത് ചീത്തയാ. അത് ശരിയാ. വെള്ളമില്ലല്ലോടാ. ഇവിടെ നിന്ന് പക്കറ്റ് ഇവിടെ പോയി. നീ ആടാ മിടുക്കൻ. എന്താ പിന്നെ കല്യാണത്തിന് ജെസ്സിക്ക് വല്ലതും സമ്മാനം കൊടുക്കണ്ടേ? കൊടുത്താ കൊള്ളാം. എന്തോന്നാ കൊടുക്കണ്ടത്? നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു, നീ തന്നെ തീരുമാനിച്ചു. അലമാരിയില് അഞ്ചെട്ട് മാല വെറുതെ ഇരിക്കല്ലേ, അല്ലൊരെണ്ണം കൊടുത്തു കളയാം. വളരെ നല്ല. ഇരിക്കണം.
നീ ആ മാനേജർ വീട്ടിൽ ജോലിക്കാരനല്ലേ? അതെ, അദ്ദേഹം തന്നയച്ചതാ. അയ്യോ, എനിക്ക് വേണ്ടേ, എനിക്ക് വേണ്ട, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, അയ്യോ എനിക്ക് വേണ്ട, വാങ്ങിക്കണം. വേണ്ടെന്ന് പറഞ്ഞാലോ? ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആ ഇത്താപ്പ് പറഞ്ഞു പറ്റിച്ച അവൻ പറഞ്ഞതുപോലെ ചതിച്ചു. അവൻ വാങ്ങിക്കാനാ, എന്റെ കൈകൊണ്ട് ഞാൻ മേടിക്കല. ഞാൻ മുതലാളിയോട് എന്ത് കാര്യം പറഞ്ഞോളാ? ഇട്ട, എനിക്കൊരു ഭാര്യ ഏഴ് മക്കളും ഉണ്ടടാ. അടക്കണ, എനിക്ക് വേറെ ജോലിയുണ്ട്. അല്ല, പോവാണ്. എന്താ മാധവ, എന്തു പറ്റി? എന്താ തോമാച്ച, എന്നെ പിരിച്ചു വിട്ടു. എന്താ കാര്യം? കാര്യമൊന്നുമില്ല, ആ ഇത്താപ്പ് നുണ പറഞ്ഞതാ. അവൻ മുട്ടിഞ്ഞു പോ, കണ്ടോ, എന്നെ പിരിച്ചു വിട്ട നോട്ടീസാ. പാറ്റിച്ച് തഞ്ചിരിക്കുകയാണ് മാധവ. ഓ, പിരിച്ചു വിട്ട കാര്യമൊന്നും അല്ല, പിന്നെ കല്യാണക്കുറിയാ. നേരെ തിങ്കളാഴ്ച നമ്മുടെ മാനേജർ ജോയിയുടെയും ജെസ്സിയുടെയും കല്യാണമാ. Thank you.
നീ എന്താ മോളെ ഇങ്ങനെ വല്ലാതിരിക്കുന്നു? ഒന്നുമില്ല അമ്മച്ചി. അമ്മയെ പിരിഞ്ഞു പോകാനുള്ള പ്രയാസമായിരിക്കും. അതും കാണും. നീ ഭാഗ്യവതിയാ മോളെ, ജോയി മിടുക്കന. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കരയാണോ? മണ്ടി. വിവാഹം നല്ലതാ മോളെ, ചെറുപ്പത്തിൽ തന്നെ അത് നടത്തണം. നിനക്കതിന് യോഗം ഉണ്ടായതോർത്ത് സന്തോഷിക്കും. ജെസ്സി, ആ അമ്മച്ചി കാണാൻ വന്നപ്പോ കരയുകയാണോ? നല്ല മര്യാദയാണല്ലോ. അതാ എന്റെ ഓർമ്മയ്ക്കായി ഇതിരിക്കുക. കല്യാണം കഴിയുമ്പം പൂമറ്റത്തെ അമ്മച്ചിയെ മറക്കരുത് കേട്ടോ. വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ വരണം. വരുമോ? ഞാൻ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോയാ മതി. വേണ്ട, ഇപ്പോഴൊന്നും വേണ്ട. ഞാൻ വരട്ടെ. ദൈവത്തെ ഓർത്ത് നീ കരയാതിരിക്കൂ. കരച്ചിൽ അവസാനിക്കാറായി. ചെറുപ്പകാലത്ത് മനസ്സിൽ ഓരോ തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. തോന്നലല്ല അമ്മയ്ക്കും ഒരു സ്ത്രീഹൃദയമുണ്ടല്ല. അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ജോയിയുടെ ഭാര്യയായി ഞാൻ എങ്ങനെ ജീവിക്കും? അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നീ ഇനിയെങ്കിലും പറ ആരാണ് മോളെ? ഞാൻ കൂടി അറിയട്ടെ. ഇപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു. എന്തിന് വെറുതെ ആ നല്ല ചെറുപ്പക്കാരനെ കൂടി പഴിക്കാനില്ല? ഞാൻ പഴിക്കുകയില്ല. നീ പറ. ഇല്ല, ഞാൻ പറയുകയില്ല. ഒന്നു മാത്രം ഞാൻ പറയാം, അമ്മയുടെ ജോയിയേക്കാൾ എല്ലാ വിധത്തിലും യോഗ്യനാണ്. ജോയിയേക്കാൾ യോഗ്യനോ? അതെ. ഞാൻ അറിയുന്ന കൂട്ടത്തിൽ അങ്ങനൊരാളില്ല. ഇല്ല. ഇല്ല എങ്കിൽ ഞാൻ പറയാം. ബാബു. അമ്മേ. എടാ മദ്രാസ് കൊള്ളാം കൂടാ. ഏ നിനക്ക് പോയി ജെസ്സിയെ വിളിച്ചോണ്ട് വരാം. നീങ്ങി വാ, പറയട്ടെ. നീ ആള് വലിയ പുള്ളിയാണല്ലോ. നീ ഇവിടുന്ന് നാട്ടിൽ പോയി ജെസ്സിയെ വിളിച്ചോണ്ട് വരും അല്ലേ? ഞാൻ പാപിയാണ് മോളെ, മഹാപാപി. എന്റെ പാപത്തിന്റെ ഫലം നിനക്കും കിട്ടി മോൾ. അമ്മ എന്താണ് ഈ പറയുന്നത്? നിന്റെ ഹൃദയത്തിൽ പാപുവാണെന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നില്ല മോളെ, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അമ്മ ക്ഷമിക്കണം. അമ്മയെ ഇത് അറിയിക്കേണ്ടത് ബാബു പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ ഇതേവരെ അറിയിക്കാതിരുന്നത്. എന്റെ ചങ്ക് പൊട്ടുന്നു മോളെ. മുതലാളി ഇത് അറിഞ്ഞേക്കുമെന്നുള്ള ഭയം കൊണ്ടാണ്. അല്ല, നിന്റെ പാപത്തെ പറ്റിയുള്ള ഭയം കൊണ്ട്. അറിയാതെ നീ പാപം ചെയ്തു പോയി മോളെ. ഇല്ലമ്മേ, അറിഞ്ഞും അറിയാതെ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. സ്നേഹമുള്ള രണ്ട് കൊച്ചുകുട്ടികളെ പോലെ മാത്രമേ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. ബാബു ആരാണെന്ന് നിനക്കറിയാമോ? അറിയാമമ്മേ, എല്ലാം അറിയാം. ബാബു പണക്കാരൻ, ഞാൻ പാവപ്പെട്ടവളുമാണ്. അത്രയുമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ അറിയാത്ത ഒരു രഹസ്യം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ അറിയാത്ത രഹസ്യമോ? അതേപോലെ അതൊരു കഥയാണ്, ഒരു നീണ്ട കഥ. കഥയോ? ഒരിക്കലും നീ അതറിയരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്റെ നാമം കൊണ്ട് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു. ടെലഗ്രാം അയക്കണമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതേതായാലും നന്നായി. ജീവിതം അവസാനിപ്പിക്കണമെന്ന്
ഇതിനുള്ളിൽ പല പ്രാവശ്യം ഞാൻ വിചാരിച്ചു. അപ്പോഴെല്ലാം ഈ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാകും. ജീവിക്കാനുള്ള ആഗ്രഹം ഇനി കൂടിക്കൂടി വരികയുള്ളൂ. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അത്ര വലുതാണ്. പക്ഷേ എങ്ങനെ ജീവിക്കും? ദീനാമ്മ കൂടുതൽ ഭീരുവാകും. ഉറപ്പുള്ള ഒരു മനസ്സും കരുത്തുള്ള ഒരു മനസാക്ഷിയും എനിക്കുണ്ട്. ഞാൻ അങ്ങേക്കൊരു ഭാരമായിരിക്കില്ലേ? തെറ്റിപ്പോയ പ്രവൃത്തിയെപ്പറ്റി ഹൃദയത്തിന് ഭാരമുണ്ട്, അല്ലാതൊന്നുമില്ല. ഇത്രത്തോളം എന്നെ കരുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിലേറെ കരുതാൻ കടപ്പെട്ടവനല്ലേ ഞാൻ. ബലഹീനങ്ങളായ ചില നിമിഷങ്ങളെ അന്ന് വികാരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയില്ല. പക്ഷേ അന്നും ഇന്നും ഒരു മനുഷ്യൻ എന്നിലുണ്ട് ദീനാമേ. ആ മനുഷ്യൻ ഒരിക്കലും നിന്നെ അനാഥയാക്കിയില്ല. ധൈര്യമായിരിക്കും. ഈ കുഞ്ഞ് എങ്ങനെ വളരുമെന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. അതിൽ നീ ഒട്ടും വിഷമിക്കണ്ട. നിന്റെ ജോലി നഷ്ടപ്പെട്ടത് ഞാൻ നിമിത്തമാണെന്ന് എനിക്കറിയാം. അതിനു പകരം എൻ്റെ എസ്റ്റേറ്റിൽ നിന്നെ ഞാൻ ഒരു നേഴ്സായി നിയമിക്കും. കുറേ കഴിഞ്ഞ് ഒരു നേഴ്സിനെ ആവശ്യമുണ്ടെന്ന് ഞാൻ പത്രങ്ങളിൽ പരസ്യം ചെയ്യും. അതിലൊരു പ്രതി നിനക്ക് അയച്ചിരിക്കുകയും ചെയ്യാം. അതും കൊണ്ട് നീ അങ്ങോട്ട് വന്നാൽ മതി. അതുവരെയുള്ള ആവശ്യങ്ങൾക്ക് ഈ പണം ഇരിക്കട്ടെ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കടമ നിറവേറ്റുന്നതിന് നന്ദിയുടെ ആവശ്യമുണ്ട്. എല്ലാം അങ്ങയുടെ സ്നേഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ധൈര്യമായിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. ദൈവം അങ്ങനെ അനുഗ്രഹിക്കും. അങ്ങനെ ബാബു കൽക്കത്തയിലും നീ ആലുവയിലും പഠിച്ചു. നിങ്ങൾ സഹോദരനും സഹോദരിയുമാണ്. നിങ്ങൾ അറിയരുതില്ല, അറിയരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധവുമുണ്ടായിരുന്നു. എങ്കിലും ഈ രഹസ്യം അമ്മ എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലോ. നേരിയ ഒരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ സ്വപ്നത്തിൽ പോലെയും ബന്ധമുണ്ടാകുമായിരുന്നു. ഇങ്ങനെ ഒക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല മോളെ. മുഴുവൻ എന്റെ തെറ്റാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഞാനിനി എന്തിനു ജീവിക്കണം അമ്മേ, എന്തിനു ജീവിക്കണം? കരയാതെ പോയി. കരുണ നിറഞ്ഞ ദൈവം നിന്നോട് ക്ഷമിക്കും. ഇല്ല, ക്ഷമിക്കയില്ല അമ്മേ, ക്ഷമിക്കയില്ല. ഞാനിനി സമാധാനം കണ്ടെത്തുകയുമില്ല. മോളെ, നീ അറിഞ്ഞിട്ടില്ലെങ്കിലും സ്വന്തം പുത്രിയായിട്ട് തന്നെയാണ് നിന്നെ അദ്ദേഹം കരുതിപ്പോരുന്നു. ആകൃതി നീ ഒരിക്കലും വേദനിപ്പിക്കരുത് മോളെ. നീ ഇത് കണ്ടോ? ഇത് ജസിക്കാണ്. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവാ. നിനക്കിഷ്ടമാണല്ലോ. ഏ, ഇതാണ് മന്ത്രകോലി. ഭംഗിയായി അല്ലേ? അതെ, വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി. ഒട്ടൊന്ന് കാട്ടിക്കൂട്ടിയതല്ലേ? ചെറുക്കനും പെണ്ണും നല്ല ചേർച്ച. പെണ്ണിന്റെ തലേന്ന് മന്ത്രകോടി താഴെ വീണപ്പോ മുതൽ എനിക്കൊരു പ്രയാസം പോലും. ഓ, അതൊക്കെ പഴയ വിശ്വാസമല്ലേ. കല്യാണത്തിനു പാട്ടുപാടും മൈനകളേ,
കാട്ടുപൂവിൻ കല്യാണത്തിനു പാട്ടുപാടും മൈനകളെ, കൂട്ടുവരുമോ 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 നാളെ ഞങ്ങളുടെ നാട്ടിലുണ്ടൊരു കല്യാണം, നാട്ടിലുണ്ടൊരു കല്യാണം. കാട്ടുപൂവിൻ കല്യാണത്തിനു പാട്ടുപാടും മൈനകളെ. പട്ടുവിരിച്ചൊരു പള്ളിമേട പന്തലിലെ, പള്ളിമേട പന്തലിലെ വെള്ളിമേഘ പട്ടുവിരിച്ചൊരു പള്ളിമേട പന്തലിലെ മന്ത്രകോടിയും ഉടുത്തു വരുമിൻ കൺമണിയാളുടെ കല്യാണം. ഓ കാട്ടുപൂവിൻ കല്യാണത്തിനു പാട്ടുപാടും മൈനകളെ. പൂകൾ കോത്തും കാട്ടുചോലേ പൂഞ്ചോലേ ഓട്ടമെന്തിനു നാളെ നിന്നുടെ വീട്ടിലാരുടെ കല്യാണം, വീട്ടിലാരുടെ കല്യാണം. കാട്ടുപൂവിൻ കല്യാണത്തിനു പാട്ടുപാടും മൈനകളെ. നാണമെന്തേ നീ എന്നം വിളി നാളെ രാവിൽ പോരേണം. പാലു വേണം പനിനീർ വേണം പാലപ്പൂവനി വിരി വേണം. കാട്ടുപൂവിൻ കല്യാണത്തിനു പാട്ടുപാടും മൈനകളെ. കൂട്ടുവരുമോ 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 നാളെ ഞങ്ങളുടെ നാട്ടിലുണ്ടൊരു കല്യാണം, നാട്ടിലുണ്ടൊരു കല്യാണം. കാട്ടുപൂവിൻ കല്യാണത്തിനു പാട്ടുപാടും മൈനകളെ, പാട്ടുപാടും മൈനകളെ, പാട്ടുപാടും. നീ പോയി ജെസ്സിയെ വിളിച്ചുകൊണ്ട് വാ, വേഗം വരണം. ആ എന്നാ മോളെ ഇത് കൊണ്ട് കൊടുക്ക. ലേത്തി നാളെ വന്നിട്ടുണ്ട്, ആർക്കോ സുഖമില്ലെന്ന്. ഞാൻ പോയി നോക്കിയിട്ട് ഇപ്പൊ വന്നേക്കാം. Thank you.
വഞ്ചിക്കും. ഇനി ആരെയും വഞ്ചിക്കില്ല. എന്റെ പൊൻ മോളെ, 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 ഞാൻ വഞ്ചിച്ചില്ല. ഭാഗ്യദോഷം, നമ്മൾ രണ്ടുപേരെയും വഞ്ചിച്ചു. എന്റെ സ്വന്തം സഹോദരനാണ്. ഒരപ്പന്റെ മക്കൾ ബാബു എന്റെ എനിക്ക് സങ്കടമില്ല ബാബു. ഞാൻ മരിക്കേണ്ടവളാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇത്രയും കാലം എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ വെച്ച് നിന്നെ ഞാൻ വളർത്തി. ഭാഗ്യഹീനായി പോയല്ലോ എന്റെ മോളെ. ഇത്രയും കാലം ഞാൻ ദൃശ്യമായി വളർത്തിയ എന്റെ ഒറ്റ നിമിഷം കൊണ്ട് കൊന്നു കളഞ്ഞല്ലോടാ. അവളുടെ ആദ്യ രാത്രിയുടെ ആരംഭത്തിൽ തന്നെ അവസാനവും കുറിച്ചു കളഞ്ഞല്ലോടാ മഹാഭാവി. ഈ കൊല്ലേണ്ടത് എന്നെയായിരുന്നു. തെറ്റ് ചെയ്തവൻ ഞാനാണ്. സ്വന്തം സഹോദരിയെ കൊന്ന കൈ കൊണ്ട് അപ്പനെയും കൊല്ലടാ, അപ്പനെയും കൊല്ല. ഞെട്ടറ്റു വീണു.
പരിശുദ്ധാത്മാക്കൾക്ക് വഴിയോരുക്കു.